സാധ്യതയുള്ള കറാഹത്തുകളും എന്ന വിഷയം ഇന്നലെ നമ്മൾ ഓതി. ഇന്ന് നമുക്ക് പറയാനുള്ള വിഷയം സുന്നത്താക്കപ്പെട്ട കുളികളാണ്. ഇന്നലെ പറഞ്ഞത് ഫർളാക്കപ്പെട്ട കുളിയുടെ സുന്നത്തുകളാണ്. രണ്ടും രണ്ടാണ്. ഞാൻ പറഞ്ഞ ജനാബത്ത് കുളി, ഹൈലുണ്ടായിട്ട് കുളിക്കുന്ന കുളി, നിഫാസ് ഉണ്ടായിട്ട് ശുദ്ധിയായിട്ട് കുളിക്കുന്ന കുളി, ഈ കുളികളൊക്കെ ഫർളായ കുളികൾ. ഇനി അങ്ങനെയല്ല, ഒരുപാട് സുന്നത്താക്കപ്പെട്ട കുളികൾ ഉണ്ട്. ഇതൊക്കെ പുണ്യ കർമ്മങ്ങളാണ്. നാം ഒന്ന് മനസ്സ് വെച്ചാൽ ഇതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്ന സ്വാലിഹായ സൽക്കർമ്മങ്ങളാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. ചെറിയൊരു ശ്രദ്ധക്കുറവ് കൊണ്ട് മഹത്തായ പ്രതിഫലം ലഭിക്കുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുക എന്നതിലുപരി നാം ചെയ്യുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി, യാഥാർത്ഥ്യം മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യുമ്പോൾ അപ്പോഴാണ് നമുക്ക് നിത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആഖിറത്തിൽ അള്ളാഹു തആല മഹത്തായ പ്രതിഫലം നൽകുന്ന സൽക്രമങ്ങളായി മാറ്റിയെടുക്കാൻ കഴിയുന്നത്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഒരുപാട് സുന്നത്താക്കപ്പെട്ട കുളികളുണ്ട്. ഏതായാലും നാം അത് നിർവഹിക്കുന്നുണ്ട്, മിക്കവാറും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കുന്നുണ്ട്. പക്ഷേ നിയ്യത്ത് അതുപോലെയുള്ള അതിൻ്റെ മറ്റ് നിബന്ധനകൾ അറിയായികയാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ ദൈനംദിനം നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ തന്നെ വലിയ പ്രതിഫലാർഹമായ പുണ്യകർമ്മമാക്കി അത് മാറ്റിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് അക്കാര്യം ശ്രദ്ധിക്കണമെന്ന് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് ഉണർത്തുകയാണ്. ആളുകൾ കുറവുള്ളത് നമ്മൾ നോക്കണ്ട, പൊതുവിൽ അങ്ങനെയാണ്. ലോകത്തിൻ്റെ കിടപ്പ് അതാണ്. അതായത് സമാൻ വളരെ അവസാനത്തിലെത്തി, ആഖിർ സമാനാണല്ലോ എന്ന് കരുതി നമ്മൾ നിരാശപ്പെടുകയെന്നും വേണ്ട. അള്ളാഹുവിൻ്റെ ദീൻ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു തആല നിലനിർത്തുക തന്നെ ചെയ്യും. പക്ഷെ എങ്കിലും ആവശ്യമില്ലാത്ത വെറുതെ മനുഷ്യനെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്ന, അത് നമുക്ക് നേരത്തെ തെക്കുമല ഉസ്താദ് പറഞ്ഞതുപോലെ നമുക്കത് ഹയറല്ല, നമ്മുടെ ഈമാൻ അത് നഷ്ടപ്പെടുത്തി കളയും. പൊതുവെ റൈബത്ത് പരദൂഷണം എന്നത് വലിയ കുറ്റമായതോടുകൂടി ഉലമാഇനെ സംബന്ധിച്ച് റൈബത്ത് പറയൽ കബീറത്ത് വൻദോഷമാണ് എന്ന കാര്യത്തിൽ മുസ്ലിം ഉമ്മത്ത് ഇജ്മാഉണ്ട്. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ സാധാരണ ഒരു വഴിയിൽ നടന്നു പോവുകയാണെങ്കിൽ അങ്ങുമിങ്ങും തിരിഞ്ഞു നോക്കാതെ താൻ പോകുന്ന വഴി അങ്ങ് പടന്നു പോവുക ചെയ്യുന്നു. ഒരിക്കൽ ഒരു വഴി നടന്നു പോകുമ്പോൾ പരിസരത്ത് വെച്ച് ഏതോ ഒരു ആലിമിനെ സംബന്ധിച്ച് വിമർശനം പറയുന്നത് മഹാനവറുകളുടെ ശ്രദ്ധയിൽ യാദർച്ഛികമായി പെടുകയുണ്ടായി. ഉടനെ തൻ്റെ സാധാരണ പതിവിന് വിപരീതമായി അവിടെ നിന്നു ആ സഭയിലേക്ക് അഭിമുഖമായി തിരിഞ്ഞു നിന്നതിന് ശേഷം പറയുകയുണ്ടായി, ഇന്ന ലുഹൂമൽ ഉലമാഇ മദ്ഊർ, ഉലമാക്കന്മാരുടെ മാംസം വിഷത്തിലൂട്ടപ്പെട്ടതാണ്. വിഷത്തിലൂട്ടപ്പെട്ട മാംസം അകത്ത് അറിഞ്ഞു ചെന്നാലും അറിയാതെ ചെന്നാലും അപകടകരം തന്നെയാണ്. അതങ്ങനെയാണ്, വിഷത്തിന് അങ്ങനെ തകരാറുണ്ടല്ലോ. നമ്മൾ വിഷം കുടിക്കുകയാണെന്നുള്ള നെയ്യത്തോടു കൂടി കുടിച്ചാലും അത് അപകടം വരുത്തി വെക്കും. ഒരു അവസ്ഥയിൽ നിന്ന് നമ്മയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ലത് പറയാൻ പറ്റുമെങ്കിൽ പറയുക, ഇല്ലെങ്കിൽ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം അതാണ്.
നല്ലത് പറയാൻ കഴിയുന്നവർ പറയട്ടെ, ഇല്ലെങ്കിൽ നിശബ്ദത പാലിച്ചുകൊള്ളട്ടെ. അല്ലാഹു തആല എല്ലാവരെയും നമ്മളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാം. നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. അൽ അഹ്സാലുൽ മസ്നൂന, സുന്നത്താക്കപ്പെട്ട കുളികൾ എന്നാണ്. ഓസലിന്റെ ജമ്മാണ് അഹ്സാൽ. മസ്നൂന് സുന്നത്താക്കപ്പെട്ട. അപ്പൊ സുന്നത്താക്കപ്പെട്ട കുളികൾ, കുളി നേരത്തെ നമ്മൾ പറഞ്ഞ് ഫർളാക്കപ്പെട്ട കുളിയാണ്, ഇവിടെ സുന്നത്താക്കപ്പെട്ട കുളികളാണ്. യുസന്നുൽ ഉസ്ലു, കുളിക്കൽ സുന്നത്താക്കപ്പെടും. ലിൽ ജുമാഅത്തി, ജുമാക്ക് വേണ്ടി. അപ്പൊ ജുമാക്ക് ഒരു കുളി പ്രത്യേകം സുന്നത്താണ്. രാവിലെ ഇപ്പൊ ജനാബത്ത് കുളി ഒഴിച്ചിരുന്നു, എന്നാൽ ജുമാക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ജുമാക്ക് വേണ്ടി പ്രത്യേകം ഒന്ന് കുളിക്കുക, അത് സ്വന്തമായി ഒരു പ്രധാന സുന്നത്താണ്. ഒരു ഘട്ടത്തിൽ അത് നിർബന്ധമായി തന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിരുന്നു. ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ വളരെ പ്രസിദ്ധമായി കാണാവുന്നൊരു ഹദീസാണ്. പൊതുവെ ആദ്യഘട്ടത്തിൽ, ഇസ്ലാമിന്റെ ആദ്യഘട്ടത്തിൽ വളരെ വിഷമമായിരുന്നല്ലോ സത്യവിശ്വാസികൾക്ക്. അങ്ങനെ കേവലം രോമവസ്ത്രങ്ങളായിരുന്നു അല്ലാതെ മറ്റ് മേത്തരം വസ്ത്രങ്ങളൊന്നും അന്ന് അധിക പേർക്കുമില്ല. നിത്യം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളായിരുന്നു സഹാബാക്കളിൽ വലിയൊരു വിഭാഗവും. മാറ്റി ധരിക്കാൻ മറ്റ് വസ്ത്രങ്ങൾ ഉണ്ടാതിരിക്കില്ല. അപ്പൊ തൊഴിലെടുക്കുന്ന സമയത്ത് ധരിച്ച വിയർപ്പ് ഉള്ള ഈ വസ്ത്രം, അത് തന്നെ കമ്പിളി വസ്ത്രം ആദ്യം ധരിച്ച് ജുമാക്ക് ഹാജരായി ആളുകൾ തിങ്ങിക്കൂടിയാൽ ആളുകളുടെ ചൂടുകൊണ്ടും ഈ കമ്പിളി വസ്ത്രത്തിന്റെ, രോമവസ്ത്രത്തിന്റെ ചൂടുകൊണ്ടും ശരീരം വിയർക്കുകയും ചെയ്താൽ അതിൽ നിന്നൊരു വല്ലാത്ത ദുർഗന്ധം വരും. അങ്ങനെ പള്ളിയിൽ മറ്റുള്ളവർക്ക് വിഷമം ആവുന്നൊരവസ്ഥ വന്നപ്പോ മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർബന്ധമായി കൽപ്പിച്ചു, ജുമാക്ക് വരുമ്പോൾ ജനാബത്ത് കുളി പോലെ ശരിക്കും ശരീരം വൃത്തിയാവുന്ന നിരക്ക് കുളിക്കുകയും വസ്ത്രം കഴുകുകയും ചെയ്യണം എന്ന്. പിന്നീട് പിൽക്കാലത്ത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരുപാട് സാമ്പത്തികമായ പുരോഗതിയും അഭിവൃദ്ധിയും ഒക്കെ ലഭിക്കുകയും പലരും തൊഴിലാളികൾ എന്നിടത്തുനിന്ന് മാറി തൊഴിലുടമകളായി മാറുകയും വസ്ത്രം, ഒന്നിലധികം വസ്ത്രം സൗകര്യമായി ഉണ്ടാവുകയും ഒക്കെ ചെയ്തപ്പോ ഈ പ്രയാസം നീങ്ങി. അപ്പോൾ വുജൂബ് എന്ന അവസ്ഥ മാറ്റി വളരെ പ്രധാനപ്പെട്ട മുഅക്കദായ സുന്നത്ത് എന്ന നില നിലനിർത്തി. ഇപ്പോഴും ഹംബലി മദ്ഹബിലൊക്കെ ജുമാക്ക് വേണ്ടിയുള്ള കുളി വാജിബ് തന്നെയാണ്. അപ്പൊ വളരെ പ്രധാനപ്പെട്ടത്. അപ്പൊ കുളിച്ചിട്ട് കാര്യമില്ല, ജുമാക്ക് വേണ്ടിയുള്ള കുളി ഞാൻ നിർവഹിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി തന്നെ കുളിക്കണം. അല്ലാതെ കുളിച്ചത് കൊണ്ട് വേർപ്പും അഴുക്കും പോകുമെന്നല്ലാതെ ഒരു ഇബാദത്ത് എന്ന നിലക്ക് കുളിക്ക് പ്രതിഫലം ലഭിക്കുകയില്ല. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ. വെള്ളിയാഴ്ച ജുമാക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും വസ്ത്രം കഴുകി അതുപോലെ തന്നെ കുളിച്ച് വൃത്തിയാക്കി ഒക്കെ തന്നെയാണ് പോകുന്നത്. പക്ഷെ അതിന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ കുളിക്കുമ്പോൾ നിയ്യത്ത് ചെയ്തിരിക്കണം. നിയ്യത്ത് ചെയ്താതെ കുളിച്ചാൽ ജുമാക്ക് വേണ്ടി കുളിച്ചു എന്ന സുന്നത്തിന്റെ പ്രതിഫലം ലഭിക്കുകയില്ല. അതേ നിലക്ക് തന്നെ വൽ ഈദൈനി, രണ്ട് പെരുന്നാളുകൾക്ക്, ഈദ് പെരുന്നാൾ അതിന്റെ ദിവചനമാണ് ഈദൈനി, രണ്ട് പെരുന്നാൾ, ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും കുളിക്കൽ സുന്നത്ത് തന്നെ. അതും സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. പള്ളിയിൽക്ക് പുറപ്പെടുന്നതിന് മുമ്പ് കുളിച്ച്, പ്രത്യേകിച്ച് നമ്മളെ നാട്ടിൻപുറങ്ങളിലൊക്കെ എണ്ണ തേച്ച് കുളിക്കും. അതും വിരോധമല്ല, നല്ലത് തന്നെ. എണ്ണ തേച്ചാലും ഇല്ലെങ്കിലും കുളിച്ച് പുതിയ വസ്ത്രം ധരിച്ച് പെരുന്നാൾ പള്ളിക്ക് പോകലാണ് സുന്നത്ത്. അപ്പോ അവിടെയും തന്നെ ഈ സുന്നത്ത് ലഭിക്കണമെങ്കിൽ ചെറിയ പെരുന്നാളിനാണെങ്കിൽ ചെറിയ പെരുന്നാളിന്റെ കുളി, വലിയ പെരുന്നാളിനാണെങ്കിൽ വലിയ പെരുന്നാളിന്റെ കുളി നിർവഹിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി കുളിച്ചെങ്കിൽ മാത്രമേ ഈ സുന്നത്തിന്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അതോടുകൂടി തന്നെ
ഫർളായ കുളിക്ക് ഉപയോഗിക്കേണ്ട അതേ തൊഹൂറായ വെള്ളം കൊണ്ട് തന്നെയായിരിക്കണം ഈ കുളിയും നിർവഹിക്കേണ്ടത്. അതുപോലെ തന്നെ നിയ്യത്ത്, അവിടുത്തെ പോലെ തന്നെ നിയ്യത്ത് കുളിയുടെ ആദ്യഘട്ടം കൊട്ടു തുടങ്ങി അവസാനം വരെ ഉണ്ടാവൽ സുന്നത്തും പ്രതിഫലം ലഭിക്കണമെങ്കിൽ നിയ്യത്ത് ഉണ്ടായിരിക്കൽ നിർബന്ധവുമാണ്. അതുപോലെ വൽ കുസൂഫൈനി, രണ്ട് ഗ്രഹണസ്കാരത്തിന് വേണ്ടിയും കുളിക്കൽ സുന്നത്തുണ്ട്. രണ്ട് ഗ്രഹണം എന്ന് പറഞ്ഞാൽ സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, രണ്ടു പേർക്കും ഗ്രഹണം വരാലോ. ഈ സൂര്യഗ്രഹണം സംഭവിച്ചാലും ചന്ദ്രഗ്രഹണം സംഭവിച്ചാലും നിസ്കാരം വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളിൽപ്പെട്ടതാണ്, പിന്നീട് വരും. അപ്പൊ ആ ഗ്രഹണ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ നിയ്യത്തോടുകൂടി കുളിച്ച് വസ്ത്രം മാറ്റി പോകൽ പ്രത്യേകം സുന്നത്തുണ്ട്. അപ്പൊ നാലും ഒന്നും അഞ്ചായല്ലോ. പെരുന്നാള് ഒന്ന്, ജുമായയുടെ കുളി, ചെറിയ പെരുന്നാളിന്റെ കുളി, വലിയ പെരുന്നാളിന്റെ കുളി, സൂര്യഗ്രഹണത്തിന് വേണ്ടി ഉള്ള നിസ്കാരത്തിന് വേണ്ടി പോകുമ്പോഴുള്ള കുളി, ചന്ദ്രഗ്രഹണത്തിന് വേണ്ടിയിട്ടുള്ള കുളി. വൽ ഇസ്തിസ്ഖായി, ഇനി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉള്ള നിസ്കാരമുണ്ട്. ആ നിസ്കാരത്തിന് പുറപ്പെടുമ്പോൾ അതും കുളിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അവിടെയും ഇതേ രീതിയിൽ തന്നെ മഴയെ തേടുന്ന നിസ്കാരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന അതിനു വേണ്ടിയിട്ടുള്ള സുന്നത്തായ കുളി ഞാൻ നിർവഹിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി തന്നെ നിർവഹിക്കണം, എങ്കിലേ ആ സുന്നത്ത് ലഭിക്കുകയുള്ളൂ. ഇനി അതുപോലെ വൽ ഇത്തികാഫി, പള്ളിയിൽ ഇത്തികാഫ് അനുഷ്ഠിക്കാൻ ഒരാള് ഉദ്ദേശിക്കുന്നു, എന്നാൽ ഈ ഇത്തികാഫിന് പുറപ്പെടുമ്പോൾ സുന്നത്തായ ഒരു കുളി നിർവഹിച്ചുകൊണ്ട് പുറപ്പെടൽ പ്രത്യേകം സുന്നത്തുണ്ട്. കാരണം അള്ളാഹുവിന്റെ പള്ളിയിൽ ആണല്ലോ ഇത്തികാഫ് സഹിയാകൂ. അപ്പൊ പള്ളി ഏറ്റവും പുണ്യമായ, ഭൂമിയിലെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അവിടെ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാവും, സത്യവിശ്വാസികളുടെ സാന്നിധ്യമുണ്ടാവും. അവിടത്തേക്ക് വൃത്തിയായി ശുദ്ധിയായും പോകൽ പ്രത്യേകം സുന്നത്താണ്. അപ്പൊ അതുകൊണ്ട് ഇത്തികാഫിന് വേണ്ടി കുളിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. വൽ അദാനി, ബാങ്കു വിളിക്കുമ്പോൾ വുളൂ സുന്നത്തുണ്ട് എന്നതുപോലെ തന്നെ കുളിയും സുന്നത്തുണ്ട്. വദുഹൂലുൽ ഹറമൈൻ, മക്കയിൽ പ്രവേശിക്കാൻ വേണ്ടി കുളിക്കുക, അത് സൗകര്യപ്പെടുമെങ്കിൽ. മക്കയുടെ അതിർത്തി പ്രവേശിക്കുന്നതിന് തൊട്ടുമ്പ് ഹറമല്ല, അത് പ്രത്യേകം മനസ്സിലാക്കുക. ഹറമ് വളരെ വിശാലമാണ്. ജിദ്ദ വഴി പോകുന്നവർക്ക് ഷുമൈസിയിലാണ് ഹറമിന്റെ അതിർത്തി. ത്വായിഫ് വഴി കിഴക്കൻ ഭാഗങ്ങളിൽ നിന്നിട്ട് വരുന്നവർക്ക് ജിയറാന കഴിഞ്ഞ് ഇന്നത്തെ ഷറായ, ആ ഷറായ മുതൽക്ക് തന്നെ ഹറമ് പ്രവേശിക്കുന്നു. മദീനയിൽ നിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ച് തന്നൈമിലോടുകൂടി, ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്നും വളരെ വിശാലമാണ്. എന്നാൽ മക്കയിൽ പ്രവേശിക്കുമ്പോൾ പ്രത്യേകം സുന്നത്താണ്. ഹറമൈനി പ്രവേശിക്കുമ്പോൾ സുന്നത്തിന്റെ പുറമെ മക്കയിൽ പ്രവേശിക്കാൻ വേണ്ടി പ്രത്യേകം സുന്നത്ത് വേറെയുണ്ട്. അതുപോലെ തന്നെ മദീന ഷെരീഫിലെ ഹറമ്, അതും നാല് ഭാഗത്തും മദീനയുടെ ഹറമിന്റെ അതിർത്തി പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്, മക്ക ഹറമ പോലെ തന്നെ. ആ ഹറമിൽ പ്രവേശിക്കാൻ വേണ്ടി, അത് കാരണം അള്ളാഹു തആല ഏറ്റവും ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച സ്ഥലമാണ്. അവിടെ മലായിക്കത്തിന്റെ സാന്നിധ്യം പ്രത്യേകമുള്ള സ്ഥലമാണ്, സ്വാലിഹീങ്ങളുടെ സാന്നിധ്യവും ഉണ്ടാവുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് കുളിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇനി അതുപോലെ വദുഹൂലു മസ്ജിദ്, പള്ളിയിൽ പ്രവേശിക്കാൻ വേണ്ടി എന്ന് മാത്രമല്ല, ഉണ്ടോ, ഖൈറിന്റെ സദസ്സുകളിൽപ്പെട്ട ഏത് സദസ്സിലേക്ക് പോകുമ്പോഴും കുളിച്ച് വൃത്തിയാകൽ സുന്നത്തുണ്ട്. അത് എപ്പോഴും ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ, ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് പങ്കെടുക്കുമ്പോൾ ഇവൻ നല്ല വൃത്തിയും ശുദ്ധിയുമുള്ളവനായിരിക്കണം. അത് സത്യവിശ്വാസികൾ പരസ്പരമുള്ള സ്നേഹബന്ധം അടുക്കാനും അള്ളാഹുവിന്റെ മലായിക്കത്തിന്റെ പ്രാർത്ഥന ലഭിക്കാനും ഒക്കെ കാരണമാവും. അപ്പോ ആളുകൾ കൂടുന്ന നല്ല സ്ഥലങ്ങളിലൊക്കെ, ആളുകൾ കൂടുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് കൂടുകയാണെങ്കിൽ അത് പോകാൻ തന്നെ പാടില്ല. അതല്ല പറയുക, നല്ല, അതാ മജാമിയൽ ഖൈർ, നന്മയുടെ മജ്‌ലിസ്. ഉദാഹരണം, ഒരു വാള് കേൾക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ദിക്റിന്റെ മജ്‌ലിസിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ സലാത്ത് മജ്‌ലിസിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു പഠന ക്ലാസ് പങ്കെടുക്കാൻ പോവുകയാണ്, ഇങ്ങനെയുള്ള ഹൈറായ കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടുന്ന
സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ കുളിക്കൽ സുന്നത്തുണ്ട്. അപ്പൊ അതിൽപ്പെട്ട തന്നെയാണ് നമ്മളൊരാൾ കല്യാണത്തിന് ക്ഷണിച്ചു, അതൊരു ഖൈറായ കാര്യമാണല്ലോ, സുന്നത്തായ ഒരു കാര്യമാണ്. അതിലേക്ക് പ്രത്യേക തടസ്സങ്ങളില്ലെങ്കിൽ വിളിച്ചാൽ പോകൽ വുജൂബുമാണ്. അങ്ങനെ കല്യാണത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യനൊരു സദ്യ, ആ സദ്യക്ക് ക്ഷണിച്ചു, അതിലേക്ക് പോകുന്നു. ഇങ്ങനെ ആളുകൾ ഒരുമിച്ച് കൂടുന്ന നല്ല സദസ്സുകൾ ഏതുണ്ടോ ആ സദസ്സിലേക്കൊക്കെ പോകുമ്പോൾ കുളിച്ചു കൊണ്ട് പോകൽ സുന്നത്തുണ്ട്. ഇതൊക്കെ ഇബാദത്തിന്റെ ഇനമാണ് ഈ കുളികളൊക്കെ. പക്ഷെ എന്ത് വേണം, കുളിക്കുന്ന സമയത്ത് ഈ സുന്നത്തായ കാര്യത്തിന് പോകുന്നു, അതിനു വേണ്ടി കുളിക്കുന്നു എന്ന ആ നിയ്യത്തുണ്ടെങ്കിലേ ഇബാദത്തിന്റെ കൂലിട്ടുള്ളൂ. ഇല്ലെങ്കിൽ വിയർപ്പും അഴുക്കും പോകും എന്നല്ലാതെ ആഹ്റത്തിന് നാളെ ചെല്ലുമ്പം അവിടെ പ്രതിഫലം ലഭിക്കൂല. അതുകൊണ്ട് ഇതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി ചെയ്യണം. ഇനി എന്റെ പുറമെ വഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ, റമളാൻ മാസത്തിൽ എല്ലാ രാത്രിയിലും കുളിക്കൽ പ്രത്യേകം സുന്നത്താണ്. പകല് കുളി ഒഴിവാക്കണം, എന്നാൽ രാത്രി കുളിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. കാരണം ശരീരത്തിനൊരു ഉണർവും ഉന്മേഷവും ലഭിക്കാൻ ആ കുളി സഹായകമാവും. എന്നാൽ അത് പകലായാൽ വളരെ അബദ്ധവശാൽ ശ്രദ്ധക്കേടുകൊണ്ട് നോമ്പ് മുറിയുന്നത് നില വല്ലപ്പോഴും വരാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് പകൽ സമയത്ത് കുളി പരമാവധി ഒഴിവാക്കി രാത്രി സമയത്ത് കുളിക്കൽ പ്രത്യേകം സുന്നത്താണ്. അതോടുകൂടി ജനാബത്ത് അല്ലെങ്കിൽ ഹൈറ് നിന്നു, നിഫാസ് നിന്നു രാത്രി സമയത്ത്, എന്നാൽ ഫജ്ർ ആയതോടും ശേഷം കുളിച്ചാലും മതി. ഫജ്ർ സുബഹിസ്കാരം ഖളാ ആകാത്ത നിലക്ക് കുളിച്ച് നിസ്കരിച്ചാൽ ഫർള് വിടും. എങ്കിലും ആ കുളികളും തന്നെ രാത്രി നിർവഹിക്കുക എന്നത് പ്രത്യേക സുന്നത്താണ്. റമളാ മാസത്തിൽ ഒരാൾ ജനാബത്തുകാരനായാൽ സുബഹി ബാങ്ക് വിളിക്കാൻ കാത്തു നിൽക്കാതെ സുബഹിയുടെ മുമ്പായി രാത്രിയിൽ തന്നെ കുളിക്കൽ പ്രത്യേകം സുന്നത്താണ്. അതുപോലെ ഒരു സ്ത്രീക്ക് രാത്രി മെൻസസ് നിന്നു, ശുദ്ധി വന്നു, എന്നാൽ സുബിഹായിട്ട് കുളിക്കലേ വുജൂബുള്ളൂ. സുബിഹിക്ക് മുമ്പ് രാത്രി തന്നെ കുളിക്കൽ അതൊന്നും അല്ലാതെ ഹൈറ് നിഫാസ് എന്നിവയിൽ നിന്നുള്ള കുളിയോ ജനാബത്തിൽ നിന്നുള്ള കുളിയോ അല്ലാതെ തന്നെ എല്ലാ രാത്രിയും കുളിക്കൽ പ്രത്യേകം സുന്നത്തിൻ്റെത്. കാരണം ശരീരത്തിന് ഉന്മേഷവും ഉണർവും ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ഉത്സാഹവും ശരീരത്തിന് അതിനു വേണ്ട ഉണർവും ലഭിക്കാൻ സഹായിക്കും. അതുകൊണ്ട് രാത്രി കുളിക്കുക, എന്നും കുളിക്കുക, അതെന്നും രാത്രിയാവുക, അതൊരു സുന്നത്താണ്. പിന്നീട് അവസാനുൽ ഹജ്ജി വൽ ഉംറത്തി, ഉംറയുമായും ഹജ്ജുമായും ബന്ധപ്പെട്ട കുളികൾ, കമാ സത്തി, അത് പിന്നീട് വരുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ ഭാഗം പറയുന്ന അവിടെ ഹജ്ജുമായി ബന്ധപ്പെട്ട കുറേയേറെ കുളികൾ പറയുന്നുണ്ട്. പറഞ്ഞതുപോലെ ഇഹ്റാമിന് വേണ്ടി ഒന്ന് കുളിക്കുക, മക്കയിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് വേറെ കുളിക്കുക, അതുപോലെ തന്നെ അറഫയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ മുസ്ദലിഫയിൽ നിന്നിട്ട് രാവിലെ സുബഹിക്ക് മുസ്ദലിഫയിലെ പ്രത്യേകമായ ആ ഒരുമിച്ച് കൂടലുണ്ടല്ലോ മശ്ഹറുൽ ഹറാമിൽ, അതിനു വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിലെ കല്ലേറുകൾക്ക് വേണ്ടിയിട്ട്, ഇങ്ങനെ ഹജ്ജിന്റെ പ്രധാന ഘട്ടങ്ങളിലൊക്കെ കുളി, അത് അവിടെ വിശദമായിട്ട് അവിടെ വരും. ആ കുളികളും ഒക്കെ സുന്നത്തായ കുളികളാണ്. അതിനൊക്കെ നിയ്യത്ത് ചെയ്യണം, എങ്കിലേ ആ സുന്നത്തൊക്കെ ലഭിക്കൂ. ഇനി അതിന്റെ പുറമെ വലി ഇസ്ലാമി കാഫിരിൻ, ഒരു അമുസ്ലിമായ മനുഷ്യൻ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിൽ പ്രവേശിക്കുന്നു, എന്നാൽ ഉടനെ ഒന്ന് കുളിക്കൽ സുന്നത്തുണ്ട്. അതെപ്പോഴാ, ചിലപ്പോ വുജൂബ് വരും, അത് വേറെ പറയുന്നുണ്ട്. വഇഫാഖത്തി നഹ്വി മജ്നൂനിൻ, ഭ്രാന്തൻ പോലെയുള്ളവർ ബോധം തെളിയുക, പോലെയുള്ളവർ എന്ന് പറഞ്ഞാൽ ഭ്രാന്തായാലും വേണ്ടിയില്ല, ബോധക്ഷയമായാലും വേണ്ടിയില്ല, അതല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കളോ മയക്കുമരുന്നുകളോ നിയമപരമായി ഉപയോഗിക്കേണ്ടി വന്നു, ഇയാളെ ബോധം കെടുത്തിയിട്ട് ചെയ്യേണ്ട ഓപ്പറേഷനോ അതല്ലെങ്കിൽ മുറിവ് തുന്നിക്കെട്ടലോ പോലെയുള്ള എന്തോ കാര്യങ്ങൾ ചെയ്യേണ്ട അത്യാവശ്യം വന്നു, ഇങ്ങനെയൊക്കെ വന്നിട്ട് ബുദ്ധിയുടെ സമനില വീണ്ടെടുക്കുമ്പോൾ അവിടെ ഒന്ന് കുളിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അപ്പൊ ബോധക്കേട് മാറിയാലും അങ്ങനെ തന്നെ, ഭ്രാന്ത് മാറിയാലും അങ്ങനെ തന്നെ, മസ്ത് മാറിയാലും അങ്ങനെ തന്നെ, അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ച് മയക്കി ആ മയക്ക് മാറിയിട്ട് ബുദ്ധിയുടെ സമനില വീണ്ടെടുക്കുമ്പോഴും ഒക്കെ സുന്നത്ത് ഉണ്ട്.
കുട്ടിക്ക് പ്രായപൂർത്തിയാവുമ്പോൾ, പ്രായപൂർത്തിയാകുമ്പോൾ ഒന്ന് കുളിക്കൽ സുന്നത്തുണ്ട്. പ്രായപൂർത്തിയാകുക എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളെ സംബന്ധിച്ച് ഒരുപക്ഷേ 15 വയസ്സ് പൂർത്തിയാവുക. അപ്പൊ കൃത്യമായിട്ട് ടൈം വെച്ച് വെക്കണം. എപ്പോഴും ഒരു മുസ്ലിം കുട്ടി ജനിച്ചാൽ ജനിച്ച അറബി മാസ തീയതിയും ദിവസവും മാത്രം പോരാ, മണിക്കൂർ മിനിറ്റ് വരെ കൃത്യമായി എഴുതി സൂക്ഷിക്കണം. അത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട വളരെ അടിയന്തരമായ ഒരു കാര്യമാണ്. കാരണം ചന്ദ്രവർഷ പ്രകാരം 15 വയസ്സ് തികയുന്ന ആ മിനിറ്റിൽ, ആ ദിവസമല്ലാണ് കൂട്ട, ഏത് മിനിറ്റിലാണ് 15 വയസ്സ് തികയുന്നതെങ്കിൽ ആ മിനിറ്റ് മുതൽ ഈ കുട്ടി പ്രായപൂർത്തി എത്തി മുക്കല്ലഫായി കഴിഞ്ഞു. അവന്റെ തൊട്ട് മുമ്പുള്ള മിനിറ്റിന്റെ വിധിയല്ല ഈ മിനിറ്റിന്റെ വിധി. അപ്പൊ ഒരു മിനിറ്റ് കൊണ്ട് ഒരു കുട്ടിയുടെ വിധി പൂർണ്ണമായി മാറി വരും. അപ്പൊ അതുകൊണ്ട് കൃത്യമായ ടൈം വരെ എഴുതി വെക്കണം. അത് വളരെ നിർബന്ധമാണ്. കാരണം മറ്റൊരു കാരണം കൊണ്ടും പ്രായപൂർത്തി എത്തിയിട്ടില്ലെങ്കിൽ ചന്ദ്രവർഷ പ്രകാരം 15 വയസ്സ് തികയുമ്പോൾ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞു. അപ്പോ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ഒരു കുളി സുന്നത്തുണ്ട്. മറ്റൊന്ന് സ്കലനം, അത് പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും സ്കലനം സംഭവിച്ചാൽ പ്രായപൂർത്തിയാകും. പക്ഷെ സ്കലനം സംഭവിച്ചാൽ പിന്നെ കുളി സുന്നത്തല്ലല്ലോ വരിക, അപ്പൊ ഫർളാവുമല്ലോ. അതുപോലെ തന്നെ പെൺകുട്ടികളെ സംബന്ധിച്ച് പ്രായപൂർത്തിയാവുന്ന മറ്റൊന്നാണ് മെൻസസ് ഉണ്ടാകുന്നത്. അത് 15 വയസ്സിന്റെ മുമ്പ് തന്നെയാണെങ്കിലും സ്കലനമോ മെൻസസോ ഉണ്ടായാൽ അതുകൊണ്ട് പ്രായപൂർത്തിയാവും. പക്ഷെ അവിടെ പിന്നെ സുന്നത്ത് അല്ല, അവിടെ തന്നെ കുളി നിർബന്ധമാണല്ലോ. ഇന്ന് അപ്പൊ വയസ്സ് കൊണ്ടിട്ട് പ്രായപൂർത്തി എത്തിയാൽ അപ്പോഴൊന്ന് കുളിക്കൽ സുന്നത്തുണ്ട്. എപ്പോഴാണ് ഇവർക്കൊക്കെ സുന്നത്ത് എന്ന് പറഞ്ഞത്? കാഫറായ മനുഷ്യൻ മുസ്ലിം ആകുമ്പോഴോ അതുപോലെ തന്നെ ഭ്രാന്ത് ബോധക്ഷയം പോലെയുള്ള ബുദ്ധിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് രണ്ടാമത് ബുദ്ധി ശരിയാവുന്ന സമയത്ത്, കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്ന സമയത്തൊക്കെ കുളി സുന്നത്താണെന്ന് പറഞ്ഞത്. ഇദാലം യസ്ബഖു മിൻഹും, മേൽപ്പറയപ്പെട്ടവരിൽ നിന്നും മുങ്കടന്നിട്ടില്ലെങ്കിലാണ് ഷൈഉമ്മിൻ മൂജിബാത്തിൽ ഗുസ്ലി, കുളി നിർബന്ധമാവുന്ന കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യം മുങ്കൂർ ഉണ്ടായിട്ടില്ലെങ്കിലാണ് സുന്നത്ത് എന്ന് പറഞ്ഞാലോ? ഈ കാഫറായ മനുഷ്യൻ ഇസ്ലാമിലേക്ക് വരുന്നത് കാലങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ അതിനു മുമ്പ് അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ട്, ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, സ്ത്രീയായിരുന്നു, അവർക്ക് മെൻസസ് ഉണ്ടായിട്ടുണ്ട്, പ്രസവം നടന്നിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അതിന്റെ ശേഷമാണ് ഇസ്ലാം എന്ന് വിശ്വസിക്കുന്നത്. എന്നാൽ ഇവിടെ സുന്നത്തല്ല കുളി, വുജൂബ് തന്നെ. മുമ്പ് കുളിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും, കാരണം എന്താ, മുമ്പത്തെ കുളിയൊക്കെ കാഫറാവുന്ന സമയത്തുള്ള കുളി നിയമപരമായിട്ട് സഹിയല്ല. കാരണം നിയ്യത്ത് വുജൂബുള്ള ഇബാദത്താണ്. നിയ്യത്ത് വുജൂബുള്ള ഏത് ഇബാദത്തും അമുസ്ലിമായി കൊണ്ട് ചെയ്താൽ അത് സഹിയല്ല, ഇബാദത്ത് ചെയ്താൽ തന്നെയും സഹിയല്ല. ഇപ്പൊ ഉദാഹരണം, അവിശ്വാസിയായ ഒരു അമുസ്ലിമായ ഒരാൾ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്നു, അയാൾ നിയ്യത്ത് ചെയ്തു എന്ന് തന്നെ വെച്ചാലും ആ നിയ്യത്ത് പരിഗണിക്കപ്പെടുകയില്ല, അതുകൊണ്ട് തന്നെ ആ നോമ്പ് സ്വീകാര്യമല്ല. എന്നതുപോലെ ഒരു സ്ത്രീ മെൻസസ് ഉണ്ടായി, ശുദ്ധിയായപ്പോൾ അവൾ കുളിച്ചു, നിയ്യത്ത് ചെയ്തുകൊണ്ട് തന്നെ കുളിച്ചു എന്നിരിക്കട്ടെ, എന്നാലും ആ കുളി സഹിയല്ല. കാരണം അമുസ്ലിമായ ഒരു മനുഷ്യന്റെ നിയ്യത്ത് സഹിയല്ല, അതുകൊണ്ട് കുളിയും സഹിയല്ല. അതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഈ പുരുഷനും ഈ സ്ത്രീയും കുളിക്കുന്നുണ്ട്, അത് നിയ്യത്ത് ചെയ്തുകൊണ്ട് തന്നെ കുളിച്ചു എന്നിരിക്കട്ടെ, എന്നാലും നിയമപരമായിട്ട് ആ കുളി സഹിയല്ല, കാരണം നിയ്യത്ത് സഹിയല്ല എന്നുകൊണ്ട്. ഇങ്ങനെ നേരത്തെ കുളി നിർബന്ധമാവുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ, അതേസമയത്ത് കുട്ടിന്റെ അങ്ങനെയല്ല, പ്രായപൂർത്തി എത്താത്ത വകതിരിവുള്ള കുട്ടി, ആ കുട്ടിയിൽ നിന്നിട്ട് പറയുന്നത് പോലെ കുളി നിർബന്ധമാവുന്ന വല്ല കാര്യങ്ങളും ഉണ്ടായി. ഉദാഹരണം, സംയോഗത്തിൽ ഏർപ്പെട്ടു, പ്രായപൂർത്തി എത്തണം എന്നൊന്നുമില്ലല്ലോ സംയോഗത്തിൽ ഏർപ്പെടാൻ. ഇങ്ങനെ വന്നാൽ അവിടെ നെയ്യത്തോടുകൂടി നേരത്തെ കുളിച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടാമത് ഇനി മടക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, വകതിരിവെത്തിയ കുട്ടിയുടെ ഇബാദത്തുകളൊക്കെ നിയമപ്രകാരമായാൽ സഹിയാവും. 7 വയസ്സായ കുട്ടി ഉദൂർത്താ സഹിയാവും, നിസ്കരിച്ചാൽ സഹിയാവും, നോമ്പ് നോറ്റാ സഹിയാകും, അതേപോലെ തന്നെ ജനാബത്ത് കുളിച്ചാലും സഹിയാവും. അപ്പോ ഈ കാഫർ ഭ്രാന്തൻ ബോധക്ഷയം സംഭവിച്ചൻ പോലത്തെ ഈ സംഭവത്തിന്റെ മുമ്പ്
കുളി നിർബന്ധമാവുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലാണ് കുളി സുന്നത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടായാലോ ഫയജിബുൽ ഗുസ്ലു, അപ്പോ പിന്നെ കുളി നിർബന്ധം തന്നെ. ഇസ്ലാമിലേക്ക് വരുമ്പോ ഈ അമുസ്ലിമായ മനുഷ്യൻ ഷാർത്തിക്കലിമ ഇസ്ലാമിലേക്ക് ചെല്ലി ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ കുളിക്കൽ നിർബന്ധമാകും. കുളിച്ചതിന് ശേഷമേ പിന്നെ നമസ്കാരാദി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഭ്രാന്തനായ മനുഷ്യൻ ഭ്രാന്തിന്റെ സമയത്ത് അദ്ദേഹം ഭ്രാന്തൊക്കെ ഉണ്ടെങ്കിലും സ്ഖലനം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ സംയോഗത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ത്രീയായിരുന്നെങ്കിൽ മെൻസസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നിഫാസ് സംഭവിച്ചിട്ടുണ്ട്, ഈ ഘട്ടത്തിൽ അതിനൊക്കെ നേരത്തെ കുളിച്ചിരുന്നെങ്കിൽ പോലും ബുദ്ധി ശരിയില്ലാത്തത് കൊണ്ട് നെയ്യത്ത് ശരിയാവില്ല. അപ്പൊ പിന്നെ ബുദ്ധി ശരിയായതിനു ശേഷം കുളിക്കൽ നിർബന്ധമായി വരും. ഇനി വലിയ വസ്ലി മയ്യത്തിൻ, മയ്യത്തിനെ കുളിപ്പിച്ചതിന് വേണ്ടിയും കുളി സുന്നത്താക്കപ്പെടും. അങ്ങനെ ഒരാൾ മയ്യത്ത് കുളിപ്പിച്ചു, എന്നാൽ ഈ കുളിപ്പിച്ച വ്യക്തി കുളിക്കൽ വക്കതായ സുന്നത്താണ്, അതും തന്നെ വാജിബാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരും ഇമാമിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. വക്കതായ സുന്നത്താണ്, ഉപേക്ഷിക്കൽ കറാഹത്താണ്. അപ്പൊ മയ്യത്ത് കുളിപ്പിച്ച വ്യക്തികൾ, അത് ആരൊക്കെ അതിൽ പങ്കെടുത്തോ, വെള്ളമൊഴിച്ചു കൊടുക്കാനും മയ്യത്തിനെ അങ്ങും ഇങ്ങും തിരിച്ചു കടത്തുന്നതിലൊക്കെ സഹായിക്കാനും മയ്യത്തിനെ തേച്ചുരക്കാനും ഒക്കെ കൂടിയ ആ മയ്യത്ത് കുളിപ്പിക്കുന്നതിൽ പങ്കെടുത്തവർ മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ കുളിക്കൽ അവർക്കും പ്രത്യേകം സുന്നത്തുള്ള കാര്യം തന്നെയാണ്. മറ്റൊന്ന് വലി ഹൽഖ് ആനത്തിൻ, സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഗുഹ്യഭാഗം വൃത്തിയാക്കുമ്പോൾ ഗുഹ്യരോമങ്ങൾ വൃത്തിയാക്കൽ സുന്നത്തായത് പെട്ടതാണല്ലോ. അങ്ങനെ ഗുഹ്യരോമം വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒന്ന് കുളിക്കൽ സുന്നത്തുണ്ട്. വനത്തുഫി ഇബുത്തിൻ, കക്ഷം പറിക്കുക എന്നാണ്, അങ്ങനെ സാധിക്കുന്നവർക്ക് അങ്ങനെയാ സുന്നത്ത്. പക്ഷെ എല്ലാവർക്കും അത് സാധിച്ചു കൊള്ളണമെന്നില്ല. നേരത്തെ മുതൽ തന്നെ, അതായത് ആദ്യം ഇത് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് പ്രായപൂർത്തി എത്തുന്ന തുടക്കത്തിൽ വളരെ നേർത്ത രോമം പോലെയുള്ള മുടിയായിരിക്കും കക്ഷത്തിൽ ഉണ്ടാവുക. അത് പറിച്ചെടുക്കാൻ അന്ന് ശ്രമിച്ചാൽ സാധിക്കും. അതങ്ങനെ പതിവാക്കിയാൽ അത് കട്ടി വരാതെ നേർത്തതായിരിക്കും. അങ്ങനെ പതിവുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അതില്ലാത്തവർക്ക് വടിച്ചു കളഞ്ഞാൽ മതി. അത് അങ്ങനെ കക്ഷം വൃത്തിയാക്കുക എന്നർത്ഥം. ഗുഹ്യഭാഗവും കക്ഷവും വൃത്തിയാക്കി മുടി നീക്കിയ സമയത്ത് കുളിക്കൽ സുന്നത്തുണ്ട്. വഖസ്ശാരിബിൻ, മീശ വെട്ടുക. നമ്മളാൾക്കാര് മീശ വെട്ടല്ല ചെയ്യ, താടി വടിക്കുക ചെയ്യ. അപ്പൊ കുളിക്കണമെന്ന് ഞാൻ ആരും ചോദിക്കാൻ വരണ്ട, താടി വടിക്കാൻ പാടില്ല, ഹറാമാണെന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് അത് പറ്റൂല, ചെയ്താൽ കുളിക്കണോ കുളിക്കണ്ടോ എന്ന് ചോദിക്കുന്നതിനെക്കാട്ടിലും ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് അതിന് മത്സരമില്ല. മുടിയെടുക്കുക പോലത്തേനൊക്കെ, മുടി തലമുടി നന്നാക്കുക, അത് വടിച്ചു കളഞ്ഞാലും വേണ്ടിയില്ല, വെട്ടി ചെറുതാക്കിയാലും വേണ്ടിയില്ല. മീശൊപ്പിക്കുക, കക്ഷം വടിക്കുക, ഗുഹ്യഭാഗം വടിച്ചു വൃത്തിയാക്കുക, എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലും എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണത്തിന് ഒരു പൂർത്തീകരണമാണ്. അപ്പൊ അവിടെ നിയ്യത്ത് ചെയ്തുകൊണ്ട് ഇതൊക്കെ ശുദ്ധീകരണത്തിന്റെ ഭാഗമാണ്. കക്ഷം വടിക്കലും ഗുഹ്യഭാഗം വൃത്തിയാക്കലും അതുപോലെ തന്നെ മീശൊപ്പിക്കലും ഒക്കെ ഈ വൃത്തിയാക്കുന്നതിന്റെ ഭാഗമാണ്. നഖം മുറിക്കലും അത് അവഹസ്യ ശാരിബിൻ വഹജാമത്തിൻ. അതുപോലെ തന്നെ കൊമ്പ് വെക്കുക, നമ്മൾ പറഞ്ഞല്ലോ ചികിത്സാ രീതി. ഇന്നലെ രക്തം ശരീരത്തിലുള്ള കേട് രക്തം ഒഴിവാക്കാൻ വേണ്ടി ചികിത്സയുടെ ഭാഗമായി ചില പ്രത്യേക ശരീരത്തിന്റെ പ്രത്യേക ഭാഗങ്ങളിൽ നിന്ന് രക്തം ചെറിയ മുറിവുപ്പെടുത്തി ഒരു പ്രത്യേക ഉപകരണം കൊണ്ട് രക്തം വലിച്ചെടുത്ത് ചെയ്യുന്ന ഒരു തരം ചികിത്സാ രീതിയാണ്. പക്ഷെ ശരീരത്തിൽ നിന്നിട്ടും രക്തം പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ് എന്നതുകൊണ്ട് ശരീരത്തിന് ചെറിയ തോതിലെങ്കിലും ക്ഷീണം ബാധിക്കാനിടയുണ്ട്. അത് പരിഹരിക്കാൻ ഒരു ഉന്മേഷം തിരിച്ചു കിട്ടാനും ഒരു കുളി രക്തം ഹിജാമത്ത്. ഇനി ഫസ്ദ് എന്ന് പറഞ്ഞാൽ സാധാരണ ചോര കുത്തിയെടുക്കുക. ചോര കുത്തിയെടുക്കുന്നത് ഇപ്പോഴത്തെ പുതിയ രീതി, നമ്മൾ രക്തദാനം നടത്തുന്നു, അത് ഫസ്ദിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രക്തം എടുക്കുന്നു ഈ ആശുപത്രി ചെന്ന കണക്കപ്പോ. ഏത് ആശുപത്രി ചെന്നാലും പരിശോധന ആദ്യം ഒരു സൂചിയും അതുപോലെ തന്നെ ഒരു ചില്ലും വേണമെങ്കിൽ ചില ഒരു കുപ്പിയൊക്കെ ആയിട്ട് കുറച്ച് പെൺകുട്ടികൾ ഉണ്ടാവും. ഓരോ പണി എന്താന്ന് വെച്ചാൽ ഒരു ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്, പക്ഷെ പണി അതന്നെ. എന്തിനാണെങ്കിലും കുത്തുക, ചോരെടുക്കുക. ഈ ചോരെടുത്താലും കുളിക്കൽ സുന്നത്തുണ്ട്. അതിപ്പോ ഒരു ലിറ്റർ ഒന്നും എടുത്തിട്ടില്ലല്ലോ നിൽക്കണ്ട, എന്നാലും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. രക്തം കുത്തിയെടുക്കുക എന്ന് പറയുന്ന പരിധിയിൽ അത് വരുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടും കുളിക്കൽ സുന്നത്തുണ്ട്. അതേസമയത്ത് രക്തദാനം ചെയ്യുന്നു, അപ്പൊ കുറച്ചധികം രക്തം എടുക്കും, അപ്പൊ ഏതായാലും സുന്നത്തുണ്ട്.
അതൊക്കെ ഫസ്റ്റിന്റെ പരിധിയിൽ വരും. ഇനി അതിന്റെ ഒക്കെ പുറമെ തഗയ്യുരി ജസദിൻ, ദേഹം പകർച്ചയാകുമ്പോഴും, ദേഹം പകർച്ചയാകാറില്ല, വിയർപ്പ് കൊണ്ടോ ജോലിയെടുത്തിട്ടോ മറ്റൊക്കെ വിയർത്തും അഴുക്കായിട്ടും മറ്റുമൊക്കെ, അല്ലെങ്കിൽ കുറേ സമയം അധികം ഉറങ്ങിയിട്ടും ഒക്കെ ഉണ്ട് ശരീരത്തിന് ഒരു വല്ലാത്ത മുഷിപ്പ് കൂടുന്നത്, അങ്ങനെയുള്ള സമയത്തും കുളിക്കൽ സുന്നത്താണ്. ഈ കുളികളൊക്കെ എത്ര കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ അതൊക്കെ സാധാരണ നിത്യജീവിതത്തിൽ സാധാരണ ഒരു പ്രവൃത്തി എന്ന നിലക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ വരുമ്പോൾ അതിനൊന്നും പ്രതിഫലം കിട്ടാതെ പോകും. അതേസമയത്ത് ഇതൊക്കെ സുന്നത്താണെന്ന് മനസ്സിലാക്കി ആ സുന്നത്തായ കർമ്മം നിർവഹിക്കുകയാണ് എന്നൊരു നിയ്യത്ത് നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ ഇതൊക്കെ നാളെ ആഖിറത്തിൽ നമ്മുടെ സ്വാലിഹായ സൽക്രമങ്ങളുടെ പട്ടികയിൽ എഴുതപ്പെടുന്ന പുണ്യകർമ്മമാണ് എന്ന കാര്യം മനസ്സിലാക്കുക. ഇപ്പം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, എത്ര കൂലി കിട്ടുന്ന അമലാണ് നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തിയത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യലുണ്ടല്ലോ. വെള്ളിയാഴ്ച എന്നും വള്ളിക്കൂണിന് മുമ്പ് നമ്മൾ കുളിക്കലുണ്ട്. താടി മുടി ഒപ്പിച്ചാലും നമ്മളൊന്ന് കുളിക്കും, നഖമുറിച്ചാലും നമ്മളൊന്ന് കുളിക്കും, സാധാരണ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു നിയ്യത്ത് ചെയ്തോ നല്ലേ കൂലിയിട്ടുള്ളൂ. ശരീരം ഒന്ന് നല്ലോണം വിയർത്ത് ക്ഷീണിച്ചു, അപ്പൊ ഏതായാലും നമ്മളൊന്ന് കുളിക്കും. കൂലിട്ടുവോ? കൂലിട്ടെങ്കിൽ നിയ്യത്ത് ചെയ്യണം. സാധാരണ പാവപ്പെട്ട തൊഴിലാളികൾ ശരീരം നന്നായി അധ്വാനിച്ച് ശരീരം വിയർത്ത് പണിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ഒന്ന് വിയർപ്പ് പറ്റിക്കഴിഞ്ഞാൽ ഒന്ന് കുളിക്കലുണ്ട്. അതെല്ലാവരും ചെയ്യും വേണം. പക്ഷെ അപ്പൊ ഒന്ന് നിയ്യത്ത് വെക്കുക. നിയ്യത്ത് വെച്ചാൽ അതൊരു ഇബാദത്തായി മാറി. എവിടെ നമ്മൾ കല്യാണത്തിന് പോവുകയാണ്, അപ്പൊ ഒന്ന് കുളിച്ചു. അല്ലെങ്കിൽ ഒരു സൽക്കാരത്തിന് പോവുകയാണ്, അപ്പോഴൊന്ന് കുളിച്ചു. അല്ലെങ്കിൽ ഒരു വയറു വെക്കാൻ പോവുകയാണ്, അതിന് വേണ്ടിയിട്ടൊന്ന് കുളിച്ച്. ഇതൊക്കെ സുന്നത്തായ ഇബാദത്തുകളാണ്. ശരീരത്തിൽ സുന്നത്തായ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറുതായി കാണരുത്. ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് കൊണ്ട് ഉറ്റുമ്പോൾ ദേഹത്തിന് നമ്മൾ നെയ്യത്ത് ചെയ്ത് കുളിക്കുമ്പോൾ ഓരോ തുള്ളിക്കും നമ്മളുടെ ഹസനത്ത് സൽക്രമം പുണ്യം എഴുതപ്പെടുകയാണ്. ഓരോ ദോഷങ്ങൾ പൊറുക്കപ്പെടുകയാണ്. ഒരു നെയ്യത്തേ നമുക്ക് മുടക്കുള്ളൂ. ഈ സുന്നത്തായ കുളി, ഇന്ന ആവശ്യത്തിന് വേണ്ടിയുള്ള സുന്നത്തായ കുളി ഞാൻ നിർവഹിക്കുന്നു എന്നൊരു നെയ്യത്ത് വെച്ചാൽ അതിനൊക്കെ നമുക്ക് മഹത്തായ പ്രതിഫലം റബ്ബിൻ്റെ ഹദർത്ത് കിട്ടും. കുറഞ്ഞ കാലല്ലേ നമുക്ക് ജീവിതമുള്ള സുഹൃത്തുക്കളെ. പൂങ്കാമികളൊക്കെ 500, 1000, 700, 600, 300 ഒക്കെ കൊല്ലം ജീവിച്ചപ്പം നമുക്കിവിടെ 45, 50 പലപ്പോഴും 30, 35 ഒക്കെയാണ് ഇപ്പത്തെ നമ്മളെ ജീവിതം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് ചെയ്തു തീർക്കാനല്ലേ. ആഹ്റത്തിൽ ശാശ്വതമായി ജീവിക്കുമ്പോൾ അവിടത്തേക്ക് വേണ്ട വിഭവം നമ്മൾ ഇവിടെ നിന്നല്ലേ തയ്യാറാക്കേണ്ടത്. അതിനുള്ള മാർഗങ്ങളാണ് ഇതൊക്കെ. ഈ ചെയ്യുന്ന നിത്യകർമ്മങ്ങളൊക്കെ ബോധപൂർവം നമ്മൾ നിയ്യത്തോടുകൂടി നിർവഹിച്ചാൽ അതൊക്കെ മഹത്തായ സൽക്രമങ്ങളായി സ്വാരിഹ അമലായി നമ്മുടെ പട്ടികയിൽ നമ്മളെ അമ്പരപ്പിക്കുമാർ നാളെ പരലോകത്ത് പഠിച്ചവനെ ഇത്രയൊക്കെ വലിയതായിരുന്നോ ഇത് എന്ന് അവിടെ നമ്മൾ തോന്നിപ്പോവും. അപ്പൊ അത് ശ്രദ്ധാപൂർവം കാര്യങ്ങൾ നിർവഹിക്കണം എങ്കിൽ നമുക്ക് മഹത്തായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് സന്ദർഭികമായി ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ സന്തനസിനോടും എൻ്റെ സുഹൃത്തുക്കളോടും കൂട്ടത്തിൽ എന്നെ ഉണർത്തുകയാണ്. അത് പറയുന്നത് വയൻ വി ഫി ഇന്ന എങ്ങനെ നിയ്യത്ത് ചെയ്യേണ്ടത് എന്നാ പറയുന്നത്. വയൻ വി നിയ്യത്ത് ചെയ്യണം ഫി കുല്ലി മിൻഹാ, ഈ സുന്നത്താക്കപ്പെട്ട കുളികളിലൊക്കെയും. എന്തിനെ കരുതണം? സബബഹു, അതിന്റെ കാരണത്തെ. എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാണോ കുളിക്കണം എന്ന് പറഞ്ഞ നമ്മൾ ആ കാരണത്തിന് വേണ്ടി കുളിക്കുന്നു എന്ന് കരുതുക. ഉദാഹരണം നഹ്വു നവൈതുൽ ഗുസ്ല ലിൽ ജുമാഅത്തി, ജുമുഅക്ക് വേണ്ടി കുളിക്കാൻ ഞാൻ നിയ്യത്ത് ചെയ്തു. ഞാൻ ജുമുഅക്ക് വേണ്ടിയുള്ള സുന്നത്താക്കപ്പെട്ട കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തു. ഇല്ലേ വിട്ടോ? ഇല്ലല്ലോ. ആ ഇല്ലല്ലോ, എവിടെയും വിട്ടിട്ടില്ലല്ലോ. വേൻവി അല്ലേ, എവിടെ വിട്ടോ? പറഞ്ഞോനെ ഒബുലോഹ സബീൻസ്മിൻ്റെ ഹുസ്ലി فيجب الغسل ولغسل ميت وحلقيانة ونطفي بط وقص شارب وحجامة وفصد وتغير جسد ونمت لله كفر لوك ونمت لله عاتب بطن له وينوي في كل منها ونمت ويت لتا وينوي في كل منها اي پرأي پتت كوليگل منها نرنال اغصال مسنونة സുന്നത്താക്കപ്പെട്ട കുളികളില്ല, ഈ സുന്നത്താക്കപ്പെട്ട കുളികളിൽപ്പെട്ട എല്ലാ ഓരോന്നിലും നിയ്യത്ത് ചെയ്യണം. സബബഹു, ആ കുളിയുടെ കാരണത്തെ. എന്ത് കാരണത്തിന് വേണ്ടിയാണോ കുളിക്കുന്നത് ആ കാരണത്തെ നിയ്യത്ത് ചെയ്യണം.
ഉദാഹരണം പറഞ്ഞാൽ നഹു നവൈത്തുൽ ഗുസ്ല ലിൽ ജുമാത്തി, ജുമാക്ക് വേണ്ടി കുളിക്കാൻ ഞാൻ കരുതി. അതുപോലെ തന്നെ പെരുന്നാളിന് വേണ്ടിയുള്ള കുളിയെ ഞാൻ കുളിക്കുന്നു എന്ന് കരുതുക. ഗ്രഹണസ്കാരത്തിന് വേണ്ടിയുള്ള കുളി ഞാൻ കുളിക്കുന്നു എന്ന് കരുതുക. അല്ലെങ്കിൽ കല്യാണ സദസ്സിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുളിക്കുന്നു എന്ന് കരുതുക. അവസാനിക്ക ഞങ്ങളൊരു വഴി അവിടെ ഇല്ല, എന്റെ വളച്ചാതിലൊന്നുമില്ല. ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞല്ലോ, കുറെ കാരണങ്ങൾക്ക് വേണ്ടി കുളിക്കണം എന്ന് പറഞ്ഞു. ഈ കുളികളൊക്കെ ആ കാരണത്തിന് വേണ്ടി കുളിക്കുന്നു എന്ന് കരുതണം എന്ന് പറഞ്ഞോടുത്ത് ഇല്ലാഫി ഒസ്ലി നഹ്വിൽ മജ്നൂനി, ഭ്രാന്ത് പോലെയുള്ളവർ കുളിക്കു, അത് മാറിയിട്ട് കുളിക്കുക. ഇല്ലാഫി ഒസ്ലി നഹ്വിൽ മജ്നൂനി, ഭ്രാന്തനെ പോലെയുള്ളവരുടെ കുളിയിൽ ഒഴികെ. എപ്പോഴുള്ള കുളി? ഇതാ ഫാക്ക, അവർക്ക് ബോധം തെളിഞ്ഞാൽ. ഭ്രാന്ത് പോലെയുള്ളത് കാരണം പിന്നെന്താ ഭ്രാന്ത്? ബോധക്ഷയം, മയക്ക്, മസ്ത് പോലെയുള്ള ബുദ്ധിയുടെ സമനില തെറ്റുന്ന കാരണങ്ങൾ, അത് നീങ്ങിയിട്ട് ബുദ്ധി തിരിച്ചു കിട്ടുമ്പോൾ കുളിക്കണം എന്നറിഞ്ഞല്ലോ. ഇവിടെ അവിടെ കരുതേണ്ടത് ഭ്രാന്ത് അതുപോലെ ബോധക്ഷയം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങി, രണ്ടാമത് ബുദ്ധിയുടെ വകതിരിവ് തിരിച്ചു കിട്ടുമ്പോൾ അവിടെ നിയ്യത്ത് ചെയ്യേണ്ടത് റഫ് അൽ ജനാബത്തി, ജനാബത്തിനെ ഉയർത്തുന്നു എന്ന് നിയ്യത്ത് ചെയ്യൽ ആണ് അവിടെ വേണ്ടത്. അപ്പൊ അവിടെ ഉറപ്പില്ലാത്തത് കൊണ്ടാണ് അവിടെ സുന്നത്ത് എന്ന് പറയുന്നത്. ജനാബത്തുണ്ടായിന്ന് ഉറപ്പുണ്ടെങ്കിൽ സുന്നത്തല്ല, അപ്പൊ വുജൂബ് അന്നാവും. എന്താ അവിടെ ജനാബത്തിന് ഉയർത്തുന്നു നിയ്യത്ത് ചെയ്യണമെന്ന്, ഭ്രാന്തന് ഭ്രാന്ത് മാറുമ്പോ അല്ലെങ്കിൽ ബോധക്ഷയം വന്നവന് അത് മാറുമ്പം കുളിക്കുമ്പോൾ അവൻ ജനാബത്ത് കുളി കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം എന്നറിയാൻ. കാരണം വൈനുഹു ശുരിയ, ഈ കുളി സുന്നത്തായി കൽപ്പിക്കപ്പെട്ടത്, ഷറാക്കപ്പെട്ടത് തന്നെ നിയമമായി കൽപ്പിക്കപ്പെട്ടതെന്നാ, അതായത് സുന്നത്താക്കപ്പെട്ടത്. ലിഹ്തിമാലിഹ, ഈ ജനാബത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. എന്ത സവാലി അക്കലിഹി, ഭ്രാന്ത് കൊണ്ടാവട്ടെ, ബോധക്ഷയം കൊണ്ടാവട്ടെ, ലഹരി കൊണ്ടാവട്ടെ, മയക്ക് വസ്തു കൊണ്ടാവട്ടെ, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുമ്പോൾ ജനാബത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആ സാധ്യത പരിഗണിച്ചുകൊണ്ടാണ് ജനാബത്ത് കുളി നിർവഹിക്കുന്നു എന്ന് ഇവരുടെ ബുദ്ധിയുടെ സമനില വീണ്ടും കിട്ടിയാൽ കുളിക്കുമ്പോൾ നിയ്യത്ത് ചെയ്യണം എന്ന്. അതേസമയത്ത് ഉറപ്പുണ്ടെങ്കിലോ കുളി വിജൂബാവും ചെയ്യും. അതാണ് സാധ്യത വെച്ചിട്ടാണ് ഇവിടെ സുന്നത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ എൻ്റെ. ഇങ്ങനെ ബോധക്ഷയമോ ഭ്രാന്തോ പോലെയുള്ളത് സംഭവിച്ചതിന് ശേഷം ഈ അവസ്ഥയിൽ അവർക്ക് ജനാബത്ത് ഉണ്ടായി എന്ന് ഉറപ്പുണ്ടെങ്കിലോ ബുദ്ധി ശരിയായതിനു ശേഷം കുളിക്കൽ നിർബന്ധം തന്നെയാണ്. മുമ്പ് കുളിച്ചാലും വിടൂല. ഇവിടെ അതല്ല, സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ കുളിക്കുമ്പോൾ അത് കരുതണം, ആ കുളി സുന്നത്തുമാണ്. ആട്ടെ, ഇത്രയും കുളികൾ സുന്നത്താണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഫൈൻ നജസ, ഒരു വ്യക്തിക്ക് അസാധ്യമായി. അൻ ഉസ്ലിൻ മിനൽ അഫ്സാലിൽ മസ്നൂനത്തി, അൻ ഉസ്ലിൻ ഒരു കുളിക്ക് അസക്തനായി, മിനൽ അഫ്സാലിൽ മസ്നൂനത്തി മേൽ പറയപ്പെട്ട സുന്നത്താക്കപ്പെട്ട കുളികളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു കുളി നിർവഹിക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നു. എന്തുകൊണ്ട്? ഒരു പക്ഷേ വെള്ളമില്ല, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത വല്ല രോഗവുമുണ്ട്. ഇങ്ങനെ വെള്ളമില്ലാത്തതിനാലോ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം ആരോഗ്യപരമായ കാരണങ്ങളാലോ മറ്റോ നിലനിൽക്കുന്നത് കൊണ്ടോ കുളിക്കാൻ സാധ്യമാവാതെ വന്ന സാഹചര്യമുണ്ടായാൽ തയമ്മമ, അവിടെ തയമം ചെയ്യണം. വൈലക്സ് എന്തോ കളിയാണ്ട്, ഇപ്പൊ കേൾക്കാതെ ആയിണോ എനിക്കറിയില്ല. കേൾക്കുന്നുണ്ടപ്പോ? ആ ആയിക്കോട്ടെ, അതിന്റെ ഇടക്ക് വൈലക്സിന്റെ ഒരു കളി കണ്ടു ഇവിടെ. ഈ കളി ഉണ്ടാവുമ്പോ ഇടക്ക് അവിടെ പോകണ്ട, ഇപ്പൊ കേൾക്കണ്ട്. ഏതായാലും ആട്ടെ, അപ്പോ ഈ സുന്നത്താക്കപ്പെട്ട മേൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കുളി കുളിക്കാൻ നിർവാഹമില്ലാത്തൊരു സാഹചര്യം വന്നു. എന്തുകൊണ്ട്? ഒരു പക്ഷേ വെള്ളം ഇല്ല, കുളിക്കാൻ വേണ്ട വെള്ളമില്ല, അങ്ങനെ വന്നു. അതല്ലെങ്കിൽ കുളിക്കാനൊക്കെ കഴിയും, വെള്ളം അല്ല, വെള്ളമുണ്ട് പക്ഷെ കുളിക്കാൻ പറ്റാത്ത എന്തോ ആരോഗ്യസ്ഥിതി, രോഗം കൊണ്ടോ മറ്റോ വെള്ളം, എന്നാൽ പിന്നെ അവിടെ തയമ്മമ,
ഈ പറഞ്ഞ സാഹചര്യത്തിലൊക്കെ തയമ്മം ചെയ്യൽ സുന്നത്തുണ്ട്. തയമ്മം കൊണ്ട് എന്താ കാര്യം എന്ന് ചോദിക്കരുത്. കാരണം ഈ പറഞ്ഞ സുന്നത്ത് കുളികളെ കൊണ്ടൊക്കെ രണ്ട് ലക്ഷ്യമുണ്ട്. ജുമാക്ക് വേണ്ടി കുളിക്കായാലും വേണ്ടിയില്ല, ഗ്രഹണസ്കാരത്തിനോ മയത്തേട് നിസ്കാരത്തിനോ എത്തിക്കാഫിനോ ബാങ്ക് കൊടുക്കാനോ അറബിൽ പ്രവേശിക്കാനോ പള്ളിയിൽ കയറാനോ ഹൈറിന്റെ മജ്ലിസുകളിൽ ഒരുമിച്ച് കൂടാനോ തുടങ്ങി ഏതും എല്ലാത്തിനും രണ്ട് ലക്ഷ്യമാണ്. ഒന്ന്, ദേഹം വൃത്തിയാക്കുക. രണ്ട്, ശുദ്ധീകരണം നടത്തുക. ശുദ്ധീകരണം എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്. ദേഹം വൃത്തിയാക്കുക എന്ന് പറയുന്നത് അതൊരു സാധാരണ പ്രക്രിയയും ആണ്. കുളിച്ചാൽ ഇത് രണ്ടും നടക്കും, ഇബാദത്തും കിട്ടും, ശരീരം വൃത്തിയാവുകയും ചെയ്യും. അത് രണ്ടിനൂടി പറ്റാതെ വരുമ്പോൾ തയമം ചെയ്താൽ വൃത്തിയാവുന്നില്ലെങ്കിലും ഇബാദത്ത് ലഭിക്കും. അതാണ് അതിന്റെ കാരണം. ഈ കുളികളെ കൊണ്ടൊക്കെ ഒരേ സമയത്ത് വൃത്തിയാക്കലും ഉദ്ദേശമുണ്ട്, ഇബാദത്തും ഉദ്ദേശമുണ്ട്. അത് വെള്ളം ഉപയോഗിച്ച് കുളിക്കാൻ പറ്റാതെ വരുമ്പോൾ നവാഫത്ത് കിട്ടൂല, വൃത്തി വരൂല, എങ്കിലും തയമ്മം ചെയ്താൽ ഇബാദത്തിന്റെ കൂലി കിട്ടുമല്ലോ. അപ്പോ കുളിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട സുന്നത്തായ കാരണങ്ങളിലൊക്കെ തയമ്മം ചെയ്യലും സുന്നത്തുണ്ട് എന്ന് പറയാൻ കാരണം അതാണ്. ഈ കുളികളെ കൊണ്ടൊക്കെ രണ്ട് ലക്ഷ്യമാണ്: ഒന്ന്, ശരീരം വൃത്തിയാക്കുക; രണ്ട്, ഇബാദത്ത് ചെയ്യുക. അതിൽ ശരീരം വൃത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കുളിച്ചിട്ട് എന്നാൽ ശുദ്ധി വരുത്തുക തയമ്മം ചെയ്തിട്ട്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഒന്നിലധികം അശുദ്ധികൾ ഒരുമിച്ച് കൂടിയാൽ എന്തു ചെയ്യണം എന്നാണ് അടുത്ത പാഠത്തിൽ പറയുന്നത്. മതിയാക്കല്ലേ? ഇനി കുറെ ആളുകൾ എന്ത് ചോദ്യം ചോദിക്കാൻ വന്ന് ഉത്തരക്കണം. അതിന് കുറച്ച് നേരം ഉപയോഗപ്പെടുത്തുക. അടുത്ത പാഠം ഇൻഷാല്ലാ നാളെ എടുക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പാഠങ്ങൾ കൂടി ഉണ്ട്. പിന്നെ തയമ്മം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, തയമ്മം അതിലേക്ക് കിടക്കും. ഒന്നിലധികം അശുദ്ധികൾ ഒരേ സമയത്ത് ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടിയാൽ എന്ത് ചെയ്യണം, എങ്ങനെ ശുദ്ധി വരുത്തണം എന്നതാണ് അടുത്ത ചർച്ചാ വിഷയം. പിന്നെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങളും നിവാരണങ്ങളുമായിട്ട് ആണ് അടുത്ത പാഠം. അങ്ങനെ രണ്ട് പാഠവും കൂടി ഒന്നിച്ച് തീർക്കാൻ പറ്റുമെങ്കിൽ ഒന്നിച്ച് തീർക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ തയമ്മമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്, അത് കുറച്ചധികം ഉണ്ട്. അത് ഇൻഷാല്ലാ തുടർന്ന് വരും. ഇന്നിപ്പോൾ അവിടെ നിൽക്കട്ടെ. കുറച്ച് സമയം ഇനി നമുക്ക് സംശയ നിവാരണവുമായി ബന്ധപ്പെട്ട് സമയം ഉപയോഗിക്കുക. അല്ലാഹു തആല അവൻ്റെ ദീനിൽ ഫലപ്രദമായ നാഫിയായ ഇൽമ് അല്ലാഹു തആല നമുക്കൊക്കെ നൽകുമാറാകട്ടെ. നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് സൽക്കർമ്മം, അതൊക്കെ മനസ്സിലാക്കി അത് അമൽ ചെയ്ത് പ്രതിഫലം വാരിക്കൂട്ടാൻ അല്ലാഹു തആല ഈ മജ്ലിസ് സബബായി നമുക്ക് തോഫീക്ക് ചെയ്യുമാറാകട്ടെ. നമ്മുടെയൊക്കെ വാക്കുകളിലും പ്രവൃത്തികളിലുമായി ദൈനംദിനം വന്നുകൊണ്ടിരിക്കുന്ന ധാരാളം തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെയുണ്ട്. അതൊക്കെ അള്ളാഹു അവൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. നല്ലത് പഠിച്ച് നല്ലത് ജീവിതത്തിൽ പകർത്തി നല്ലവരോടൊപ്പം സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നല്ലവരായ അടിമകൾ സ്വാലിഹ്യങ്ങളുടെ പറക്കത്ത് കൊണ്ട് നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഇനി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് മൈക്ക് കൈമാറുകയാണ്. കുറച്ച് സമയം നമുക്ക് സംശയ നിവാരണമായിട്ട് പോകാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഇന്നിപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോദിക്കാൻ വിചാരിച്ചു, കാരണം ബാങ്ക് കൊടുക്കാനായി ചോദ്യം ചോദിച്ചു പോവാണ്. പിന്നെ ഒരു പ്രസവത്തിൽ ഒന്നിലധികം കുഞ്ഞുങ്ങളുണ്ടായാൽ ഓരോ കുഞ്ഞിനെ പ്രസവിക്കുന്നതിനിടയിൽ വരുന്ന രക്തം നിഫാസാണോ എന്നാണ് ചോദിക്കുന്നത്. മൈക്ക് വിട്ടു. അല്ല അല്ല, ഒന്നിലധികം കുഞ്ഞ് ഒരു ഗർഭത്തിലുണ്ടായാൽ
ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ചതിൻ്റെ ശേഷം രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്നതിൻ്റെ ഇടയിൽ കാണുന്ന രക്തം ഹൈളാവാനുള്ള നിബന്ധനകളൊക്കെ ഒത്താൽ ഹൈളിൻ്റെ കണക്കിൽ കൂട്ടും. അതില്ലെങ്കിൽ അത് ദമു ഫസാദ് എന്നാണ് അതിൻ്റെ ശരിക്കുള്ള പേര്. അതിന് ഇസ്തിഹാളത്തിൻ്റെ വിദ്യ എന്ന് പറഞ്ഞാൽ ഈ പ്രസവത്തിൻ്റെ തൊട്ടു മുമ്പായി 15 ദിവസത്തിനുള്ളിൽ ഹൈളുണ്ടായിരുന്നു, ഇനി 15 ദിവസം ശുദ്ധി കിട്ടിയിട്ടില്ല, എന്നാൽ ഇത് ഹൈളാക്കാൻ നിവൃത്തിയില്ല. അല്ല, 15 ദിവസം അതിൽ കൂടുതലോ ഒക്കെ വളരെ മുമ്പ് ഹൈളുണ്ടായതാണ്, അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ കണ്ട രക്തം 24 മണിക്കൂറിൽ കുറയാതെ ഉണ്ടാവുകയും ചെയ്തു, 15 ദിവസത്തിന് അധികരിക്കാതെ തീർന്നു. ഈ നിബന്ധനയൊത്താൽ ഒന്നാമത്തെ കുട്ടിയെ പ്രസവിച്ചതിന് ശേഷം രണ്ടാമത്തെ കുട്ടിയെ പ്രസവിക്കുന്നതിന് മുമ്പായി കാണുന്ന രക്തം ഹൈളാണെന്ന് വെക്കാൻ പറ്റും. അതില്ല, ഇപ്പോൾ 23 മണിക്കൂറേ രക്തം കണ്ടുള്ളൂ, അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പ്, പ്രസവത്തിൻ്റെ തൊട്ട് മുമ്പ് 15 ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് ഹൈള് ഉണ്ടായിട്ടുണ്ട്, എന്നാൽ ഇത് ശരിക്കതിൻ്റെ പേര് ദമു ഫസാദ് എന്നാണ്, പക്ഷേ അതിന് ഇസ്തിഹാളത്ത് എന്നാണ് വിധി. ഏതായാലും നിഫാസ് എന്ന വിധി വരണമെങ്കിൽ പ്രസവം പൂർണ്ണമായിരിക്കണം. രണ്ട് കുട്ടികളാണെങ്കിൽ രണ്ടാമത്തെ കുട്ടിയെയും പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം പുറപ്പെടുന്ന രക്തം മാത്രമേ നിഫാസായി കൂട്ടുകയുള്ളൂ. അപ്പം നിഫാസ് അധികരിച്ചാൽ 60 ദിവസം വരെയെന്നും സാധാരണഗതിയിൽ 40 ദിവസം വരെയെന്നും ഒക്കെ പറയുന്നത് രണ്ടാമത്തെ കുട്ടിയെ പ്രസവിച്ചതിൻ്റെ ശേഷം തുടങ്ങിയ രക്തം എവിടെ നിന്നാണോ അവിടെ മുതൽക്കാണ് കണക്കൂട്ടുക. രണ്ടാമത്തെ കുട്ടിയെ പ്രസവിച്ച് പൂർത്തിയായതിന് ശേഷം മുതൽക്കുള്ളത് നിഫാസായിട്ട് കൂട്ടുന്നതുള്ളൂ. അതിൻ്റെ ഇടക്ക് കാണുന്നത് നിഫാസ് ഏതായാലുമല്ല, ഹൈളാക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഹൈളാണെന്ന് വിധി പറയും, അതില്ലെങ്കിൽ ഇസ്തിഹാളത്തിൻ്റെ വിധിയാണ്. അതിനോട് അനുബന്ധിച്ച ഒരു ചോദ്യം കൂടി ഉണ്ട് ഉസ്താദെ. പ്രസവവേദനയോടും കുഞ്ഞിനോടും കൂടെ പുറത്തു വരുന്ന രക്തമോ എന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ വിധി തന്നെ, ഒന്നും നിഫാസല്ല, അതൊന്നും നിഫാസല്ല. ആ സമയമൊക്കെ ഇസ്തിഹാളത്തിന്റെ വിധിയാണ്. അപ്പൊ ആ സമയത്തുള്ള നിസ്കാരം പിന്നീട് കലാവ് വീട്ടേണ്ടി വരും എന്ന് ചുരുക്കം. അപ്പൊ അതിന്റെ പ്രധാന പ്രശ്നം, ആ സമയത്ത് ചിലപ്പോൾ വിഷമം കൊണ്ട് അസൗകര്യം കൊണ്ട് നിസ്കരിച്ചിട്ടുണ്ടാവില്ല, എന്നാൽ ഈ സമയം രണ്ടാമത്തെ കുഞ്ഞ് അല്ലെങ്കിൽ ഒരു കുഞ്ഞനുള്ളെങ്കിലും പ്രസവം കഴിയുന്നതിന് മുമ്പ് പ്രസവ വേദനയോടുകൂടിയും പ്രസവത്തോടുകൂടിയൊക്കെ രക്തം പുറപ്പെടുന്നുണ്ടെങ്കിൽ പോലും ആ സമയത്ത് ആള് നിഫാസല്ല, അയലിന്റെ നിബന്ധന ഒത്തിട്ടുമില്ല, എന്നാൽ പിന്നെ ശുദ്ധിയുള്ള അവസ്ഥയാണ്. അപ്പൊ ആ സമയത്തുള്ള നിസ്കാരം അള്ളാഹു വീട്ടേണ്ടി വരും. രണ്ടാം കുട്ടി പൂർണ്ണമായും പുറത്തു വന്ന് പ്രസവം കഴിഞ്ഞതിന് ശേഷം കാണുന്ന രക്തമേ നിഫാസായിട്ട് കൂട്ടുന്നുള്ളൂ. അതിന് മുമ്പുള്ളത് ദമു ഫസാദ് എന്നാ പറയാ. അപ്പൊ ഇസ്തിഹാളത്തിന്റെ വിധിയാണ്, ആ സമയം ശുദ്ധിയുള്ള ഹുക്കുമിലാണ്. അപ്പൊ നിസ്കാരാദി കർമ്മങ്ങൾ വുജൂബാണ്. പിന്നെ നമ്മൾ സാധാരണ കുളിക്കുമ്പോൾ ഫർദ് നമസ്കാരത്തിന് വേണ്ടി സുന്നത്താ കുളികളിൽ നേരിട്ട് വെക്കാൻ പറ്റുമോ? ആ നല്ലൊരു ചോദ്യ. ഫർദ് നമസ്കാരത്തിന് വേണ്ടി സുന്നത്തായ കുളി എന്നല്ല, ജമാഅത്തിന് പോവുകയാണെങ്കിൽ ജമാഅത്തിന് പോകാൻ വേണ്ടി സുന്നത്തായ കുളി കുളിക്കുന്നു എന്ന് എത്തിയ. പള്ളിയിൽ പോവുകയാണെങ്കിൽ അതിനും സുന്നത്തുണ്ട്, പള്ളി പ്രവേശിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ജമാഅത്ത് ഹൈറായ മജ്ലിസ് ഒരുമിച്ച് കൂടാൻ വേണ്ടി എന്ന് പറഞ്ഞതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജമാഅത്ത്. അപ്പൊ ആ നിയ്യത്തോട് കൂടി കുളിച്ചാൽ അതിന്റെ സുന്നത്ത് കിട്ടും. അത് നിസ്കരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടൊരു കുളി സുന്നത്തില്ല. ജമാഅത്തിന് പള്ളിയിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണല്ലോ, പള്ളിയിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, അത് രണ്ടും സുന്നത്താണ്. അപ്പൊ ജമാഅത്തിൽ പങ്കെടുക്കുന്ന ഒരാളാണെങ്കിൽ ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സുന്നത്താക്കപ്പെട്ട കുളിയെ ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം. അസ്സലാമു അലൈക്കും സാർ. ഒരു നമ്മുടെ നിയ്യത്ത് വെക്കുന്നതിനെ കുറിച്ച് ഒരു ചോദ്യമാണ്. നമ്മൾ ഒരു ക്ലാസ്സിൽ ഇതുവരെ കേട്ടു, നമ്മൾ എല്ലാ നമ്മുടെ ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മൾ നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ പ്രതിഫലം കിട്ടുമെന്നുള്ളത് വെച്ചിരുന്നു. അപ്പോൾ ഒരു ക്ലാസ്സിൽ വെച്ച് കേൾക്കാനിടെ ഒരാളെ ചോദ്യത്തിന് ഒരു ഉസ്താദ് മറുപടി പറഞ്ഞു, നമ്മൾ ഈ ബാത്റൂമിൽ കയറുന്ന സമയത്ത് നിസ്കരിക്കാൻ ആയിക്കൊണ്ട് ഇങ്ങനെ
പിന്നെ മൂത്രമൊഴിക്കൻ മുട്ടിക്കൊണ്ട് നിസ്കരിക്കാൻ കറാത്ത അടപ്പ കറാത്ത ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ മൂത്രമൊഴിക്കുന്നത് എന്ന് നിയത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ മൂത്രമൊഴിക്കുന്നതിന് പോലും നമ്മൾക്ക് പിന്നെ പ്രതിഫലം കിട്ടുമെന്നൊരു സ്ഥലം മറുപടി പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ തണുപ്പ് സമയങ്ങളിലെല്ലാം നമ്മൾ ഈ ബാത്റൂം ശരിക്കും മൂത്രം എല്ലാം എന്താ പറയാ പിടിച്ചു വെച്ചിട്ട് പിന്നെ ഒരു ഒരു ഒന്നുകൊണ്ട് തന്നെ ശരിക്കും ഒന്ന് രണ്ടും നിസ്കാരം എല്ലാം ഇപ്പൊ അസറും മഗറിബ് ഇങ്ങനെയുള്ള നിസ്കാരങ്ങളൊക്കെ ഒന്നിച്ച് നിസ്കരിക്കുമോ? അപ്പൊ നമ്മൾക്ക് ഈ തണുപ്പ് സമയത്ത് അത് അത് ഒന്നെടുക്കാൻ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ഇത് ആക്കി ചെയ്യുന്നുണ്ട്, ഒന്നിച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് എന്താ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ബാത്റൂമിൽ കയറിയിട്ട് മുത്രിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ഇങ്ങനെ മുത്രിക്കാൻ മുട്ടിക്കൊണ്ട് നിസ്കരിക്കില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല ശരിക്കും, അതൊരു ആ നീയത്ത് ശരിക്ക് ഇതാവോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. സാറിന് ചോദ്യം മനസ്സിലായിട്ടോ വിചാരിക്കുന്നു, മൈക്ക് റിലീസ് ചെയ്യണം. വാലൈക്കും സലാം. നമ്മളൊരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്ന ഹലാലായ അമലുകളോ ഹലാലായ കർമ്മങ്ങളൊക്കെ നല്ല നിയ്യത്ത് കൊണ്ട് സ്വാലിഹായ അമലുകളായി മാറും. അങ്ങനെ അതുപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നല്ല നിയ്യത്തോടുകൂടി അത് ഉപേക്ഷിക്കുമ്പോഴും അതും അമലായി മാറും. അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും കൂലി കിട്ടൂല. ഹലാലായ കാര്യം അങ്ങനെ ചെയ്യുന്നു, അതുകൊണ്ട് പ്രത്യേകിച്ച് കൂലിയൊന്നും കിട്ടൂല. ഞാൻ വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഹലാലായതുകൊണ്ട് പ്രത്യേകം കൂലിയൊന്നും കിട്ടൂല. അതേസമയത്ത് ഇബാദത്ത് ചെയ്യാനുള്ള ആഫിയത്ത് കിട്ടാനും എൻ്റെ കുടുംബം പോറ്റാനുള്ള തൊഴിൽ ചെയ്യാനും ഉള്ള ആഫിയത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്ന് നിയ്യത്ത് ചെയ്താൽ ആ ഭക്ഷണം കഴിക്കൽ ഒരു ഇബാദത്തായി മാറി. ഇങ്ങനെ ഹലാലായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹറാമിനെ നാം ഒഴിവാക്കുന്നത് അതൊക്കെ നിയ്യത്തോടു കൂടിയാണെങ്കിൽ അതിന് കൂലി കിട്ടും. ഉദാഹരണം, ഒരു മനുഷ്യന് വ്യഭിചാരത്തിന്റെ സാഹചര്യം വന്നു, പക്ഷെ അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹു വിശുദ്ധമാക്കിയത് കൊണ്ട് ഞാൻ അതിൽ നിന്നിട്ട് ഒഴിവാകുന്നു എന്ന നിയ്യത്തോടു കൂടി അതിൽ നിന്ന് ഒഴിവായ വലിയൊരു സ്വാലിഹായ അമലായി മാറി. അതേസമയത്ത് ഒരു മനുഷ്യൻ അങ്ങനെ ഒരു സാഹചര്യം തന്നെ വന്നിട്ടില്ല, അപ്പൊ ഞാന് വ്യഭിചാരം ചെയ്യണില്ല എന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകം കൂലിയൊന്നും കിട്ടൂല. അതേസമയത്ത് വ്യഭിചാരം ചെയ്യാനുള്ള സാഹചര്യം അതല്ലെങ്കിൽ അതിനുള്ള പ്രേരണ ഉണ്ടാവുമ്പോൾ അള്ളാഹു വിരോധിച്ചു എന്നതിന്റെ പേരിൽ ഉപേക്ഷിക്കുന്നു. ഇങ്ങനെ ഏത് ഒരു കാര്യവും അള്ളാഹു കൽപ്പിച്ചത് കൊണ്ട് ചെയ്യുന്നു എന്നും അല്ലെങ്കിൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനുള്ള മാർഗം എന്ന നിലക്ക് ചെയ്യുന്നു എന്ന നിലക്കാകുമ്പോൾ ഒക്കെ കൂലി കിട്ടുന്ന കാര്യമാണ്. നെറ്റേ ചോദിച്ചതുമല്ല, അത് സ്വന്തം തന്നെ പ്രത്യേകിച്ചുണ്ട്. ഓരോ നിസ്കാരത്തിനും പ്രത്യേകമായി വുദു ചെയ്യൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ഇനി തജ്ദീദുൽ വുദു എന്നാ പറയാ, ഒരു വുദു ചെയ്തുകൊണ്ട് ആ വുദു എന്നാൽ ഒരു ഫർളോ സുന്നത്തോ ആയ നിസ്കാരം നിർവഹിച്ചാൽ അടുത്തൊരു നിസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി നേരത്തെ വുദു ഉണ്ടെങ്കിൽ തന്നെ ഒന്നും കൂടി വുദു പുതുക്കൽ സുന്നത്തുണ്ട്. അങ്ങനെ ഓരോ നിസ്കാരത്തിനും പ്രത്യേകം വുദു ചെയ്യൽ സുന്നത്താണ്. തണുപ്പ് കാരണമോ മറ്റോ അല്ലെങ്കിൽ മടി കാരണമോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ കുറവ് കാരണമോ ഒക്കെ ഒരു വുദു മുറിയുന്നതിന് മുമ്പ് എത്ര നിസ്കാരം വേണമെങ്കിൽ നിസ്കരിക്കുന്നതും തെറ്റില്ല. കാരണം ഫർളായ ശുദ്ധി ഉണ്ടല്ലോ, അതുകൊണ്ട് തെറ്റില്ല. എങ്കിൽ പോലും ഓരോ നിസ്കാരത്തിനും പ്രത്യേകം വുദു ചെയ്യൽ സുന്നത്തിൽപ്പെട്ടതാണ്. അപ്പൊ ആ സുന്നത്തൊക്കെ നഷ്ടപ്പെടും. അതിന്റെ പുറമെ മൂത്രമൊഴിക്കാൻ മുട്ടിക്കൊണ്ട് നിസ്കരിക്കൽ കറാഹത്താണ്. കാരണം എന്താണ്, വേണ്ടതുപോലെ നിസ്കാരത്തിൽ മനസാന്നിധ്യം കിട്ടാതിരിക്കാനും അതുപോലെ തന്നെ മനസ്സിൽ ഇതിലേക്ക് ശോലാകാനും ഒക്കെ കാരണമാവും. അതുകൊണ്ടത് കറാഹത്താണ്. മലമൂത്ര വിസർജനത്തിന് മുട്ടിക്കൊണ്ട് ഉള്ള നിസ്കാരം കറാഹത്താണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കൽ പ്രത്യേകം സുന്നത്തുമാണ്. എന്നാൽ ഒരു വുദു എടുത്തിട്ട് അത് മുറിയുന്നതിൻ്റെ ഇടക്ക് എത്ര നിസ്കാരം നിസ്കരിച്ചാലും നിസ്കാരം സഹിയാണ്, സംഗതി വിരോധമില്ല. അത് നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നതുമാണ്. സാധാരണ നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ നിസ്കാരത്തിനും പ്രത്യേകം വുദു ചെയ്യുമായിരുന്നു. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്ന് വഖത്ത് ഒന്നിച്ച് ഒരു വുദു കൊണ്ട് നിസ്കരിക്കുകയുണ്ടായി. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല ചോദിച്ചു, അബിബാ നബിയേ, ഇങ്ങനെയല്ലല്ലോ സാധാരണ പതിവ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് എനിക്കറിയാം, മനഃപൂർവ്വം തന്നെയാണ് ഞാനത് ചെയ്തത്. ഓരോ നിസ്കാരത്തിനും പ്രത്യേകം പ്രത്യേകം വുദു ചെയ്യൽ നിർബന്ധമില്ലെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തതാണ് എന്ന് ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. അപ്പൊ ജായിസാണ്, സഹിയാവും, പക്ഷെ എങ്കിലും ഓരോ ഇതിനും പ്രത്യേകം നിയ്യത്ത് ചെയ്തിരിക്കൽ സുന്നത്താണ്, അല്ല വുദു ചെയ്തിരിക്കൽ പ്രത്യേകം സുന്നത്ത് തന്നെയുണ്ട്. ചോദ്യമാണ്, ഭാര്യയെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഭാര്യയെ ഒരു തലാക്ക് ചൊല്ലിയതിന് ശേഷം
സ്വന്തം വീട്ടിൽ തന്നെ നിർത്തണം എന്നുണ്ടോ? ഒരു തലാക്ക് ചൊല്ലിയതിന് ശേഷം രണ്ടാമതൊരു തലാക്ക് ദീർഘമായ കാലയളവിൽ ചൊല്ലിയില്ലെങ്കിൽ അതിന്റെ വിധി എന്താണ്? അസ്സലാമു അലൈക്കും. ഒരു തലാക്ക് ചൊല്ലിയാലും രണ്ട് തലാക്ക് ചൊല്ലിയാലും മൂന്ന് തലാക്ക് ചൊല്ലിയാലും ഭാര്യയെ ആ വീട്ടിൽ തന്നെ നിർത്തണം എന്നത് വുജൂബാവുന്നു. ഒന്നല്ല രണ്ടല്ല മൂന്ന് തന്നെ ചൊല്ലിയാലും വീടിന്റെ അവകാശം അവൾക്കുണ്ട്, അത് കൊടുക്കൽ ഭർത്താവിന്റെ മേൽ ഫറളാണ്. അതേസമയത്ത് ഈ തലാക്ക് ചെല്ലുന്നതിനു മുമ്പ് ഇസ്ലാം അംഗീകരിക്കുന്ന നിയമപരമായ പിണക്കം അവളിൽ നിന്ന് സംഭവിച്ചു, അവളുടെ സംരക്ഷണ ചെലവിന്റെ അവകാശം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണെങ്കിൽ അപ്പോ മറ്റ് കടമകളൊന്നും ഇല്ലാത്തതുപോലെ പാർപ്പിടത്തിന്റെ കടമയും ഇല്ല. അല്ലാതെ ശറഇയായി പ്രത്യേകം നിയമപ്രകാരമുള്ള പിണക്കം എന്ന് പറഞ്ഞാൽ ഭാര്യ ഒരു ഭർത്താവിന് ശാരീരികമായ കാര്യങ്ങൾക്ക് ആവശ്യനിർവഹണത്തിന് തടസ്സം നിൽക്കുമാർ അല്ലെങ്കിൽ അവന്റെ വ്യക്തമായ കൽപ്പനക്ക് എതിര് ചെയ്യുമാറുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് നുഷൂസ് അഥവാ പിണക്കം എന്ന് ഔദ്യോഗികമായി ശറഇയിൽ പറയുക. അങ്ങനെയുള്ള പിണക്കം ഉണ്ടായാൽ അവളുടെ അവകാശങ്ങൾ നഷ്ടപ്പെടും. അതില്ലാത്ത ഇടത്തോളം ഒന്നോ രണ്ടോ തലാഖ് ചൊല്ലപ്പെട്ട ഭാര്യക്ക് അവളുടെ ഇദ്ദ കഴിയുന്നത് വരെ ഭാര്യയ്ക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കൽ നിർബന്ധമാണ്. അഥവാ അവൾക്ക് വേണ്ട ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവ മൂന്നും കൊടുക്കൽ വുജൂബാണ്. ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ കുറ്റക്കാരാകും. അതേസമയത്ത് മൂന്നും ചൊല്ലിയാൽ പാർപ്പിടം കൊടുക്കൽ വുജൂബാണ്, ഭക്ഷണവും വസ്ത്രവും നൽകൽ വുജൂബില്ല. ഏതായാലും ഇദ്ദ കഴിയുന്നത് വരെ പാർപ്പിടം തലാക്ക് ചെല്ലപ്പെട്ട ഭാര്യയുടെ അവകാശമാണ്, അത് കൊടുക്കൽ ഭർത്താവിന്റെ മേൽ വുജൂബാണ്. ഒന്നോ രണ്ടോ ചെല്ലിയിട്ടുള്ളൂവെങ്കിൽ ഭക്ഷണവും കൊടുക്കണം, വസ്ത്രവും കൊടുക്കണം, പാർപ്പിടവും കൊടുക്കണം, മൂന്നും വുജൂബാണ്. മനസ്സിലായോ? ഏർപ്പിടം മാത്രം കൊടുത്ത് രക്ഷപ്പെടൂല. ഇദ്ദ കഴിയുന്നതിനിടക്ക് രണ്ടാമതൊന്ന് ചെല്ലിയാൽ രണ്ട് തലാക്കും പോവും, മൂന്നാമതൊന്നും കൂടി ചെല്ലിയാൽ മൂന്നും പോവും. ഇദ്ദ കഴിഞ്ഞിട്ട് പിന്നെ ചെല്ലുന്നത് അവൾക്ക് ബാധകമല്ല. ഇങ്ങനെയാണ്, ഒരു തലാക്ക് ചെല്ലി മൂന്ന് ശുദ്ധിയുടെ കാലമാണല്ലോ ഈ ഇദ്ദയുടെ കാലം എന്ന് പറയുന്നത്. ഇതിന്റെ രണ്ടാമതൊന്നും ചെല്ലിയ തലാക്ക് രണ്ടും പോവും, മൂന്നാമത് ചെല്ലിയ മൂന്നും പോവും. അതേപോലെ ഒന്ന് തന്നെ ചെല്ലിയിട്ടുള്ളൂ. എന്നാൽ ഇദ്ദ കഴിഞ്ഞാൽ അങ്ങനെയാണ് പോവും, വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി രണ്ടാമത് അവളെ നിക്കായ ചെയ്താൽ ഈ ഒന്ന് കഴിച്ച് ബാക്കി രണ്ട് തലാക്ക് അവകാശത്തോടു കൂടി അവൾ ഭാര്യയാവും. പിന്നീട് ഒന്നുകൂടി ചൊല്ലി, അങ്ങനെ ഇദ്ദ കഴിയുന്നത് വരെ അവൻ മടക്കിയെടുത്തില്ലെങ്കിൽ രണ്ട് തലാക്ക് പോയി, ഇനി വേണമെങ്കിൽ അവൾക്ക് ഒന്നുകൂടി അവളെ നിക്കാഹ് ചെയ്യാം. അങ്ങനെ നിക്കാഹ് ചെയ്താൽ ഇനി ഒരു തലാക്കിന്റെ അവകാശത്തോടു കൂടി അവിടെ തിരിച്ചു വരിക. ഇതൊക്കെ ഇദ്ദ കഴിയുന്നതിന്റെ മുമ്പ് ഒന്നോ രണ്ടോ തലാക്ക് ചൊല്ലിയിട്ടുള്ളൂവെങ്കിൽ മറ്റൊരാളുടെ സഹായമില്ലാതെ ഈ ഭർത്താവിന് തന്നെ വാക്കാൽ അവളെ തിരിച്ചെടുക്കാവുന്നതാണ്. രണ്ട് സാക്ഷി ഉണ്ടാകാൻ സുന്നത്തേ ഉള്ളൂ, ഇല്ലെങ്കിലും തിരിച്ചെടുത്തതായി വരും. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ വിധി. ഓക്കെ. സാർ, നമ്മള് ഡെയിലി ഇപ്പൊ രാവിലെ എല്ലാവരും കുളിക്കുന്നവരാണല്ലോ, അപ്പൊ ആ കുളിയെ ഏത് വിധത്തിൽ നെയ്യത്ത് വെച്ച് അതിനെ നമുക്ക് സുന്നത്തായ കുളിയാക്കി മാറ്റാൻ പറ്റും? അസ്സലാമു അലൈക്കും. അതെ, അത് നല്ല ചോദ്യമാണ്. എന്നും ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് മലയാളക്കാര് എന്നും ഡെയിലി ഒരുക്ക കുളിക്കുമല്ലോ. അപ്പൊ അതൊരു ഇബാദത്താക്കി മാറ്റിയ വെറുതെ കിട്ടുന്ന ഒരു പുണ്യാണല്ലോ. അത് നമ്മൾ ജോലി സ്ഥലത്തേക്ക് പോകുന്നു, നമ്മൾ വ്യാപാര സ്ഥലത്തേക്ക് പോകുന്നു, അവിടെയൊക്കെ ആളുകളുമായിട്ട് ഇടപഴകുന്നുണ്ട്. അപ്പം മുഅ്മിനീങ്ങളായ ആളുകളുമായി ഇടപഴകുന്ന മജ്ലിസിലേക്ക് ഒരുമിച്ച് കൂടാൻ വേണ്ടി പോകുമ്പോൾ സുന്നത്തായ കുളി നിർവഹിക്കുന്നു എന്ന നിയ്യത്ത് വെച്ചാൽ ഇവിടെയൊക്കെ സുന്നത്തിന്റെ കൂലി കിട്ടും. ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്നോടത്ത് നമ്മളെ കൂടെ വേറെ ആളുകൾ ഉണ്ടാവുമല്ലോ, അവരുമായിട്ട് ആളുകളുമായിട്ട് ഒരുമിച്ച് കൂടുക, അതിനു വേണ്ടിയിട്ട് കുളിക്കുന്നു. അതൊരു നല്ല കാര്യമാണ്. വെറുതെ കുളിച്ചാൽ, നമ്മൾ വെറുതെ കുളിച്ചാൽ നമ്മളെ വെള്ളം ചെലവാകും, ശരീരത്തിൽ വല്ല അഴുക്കോ വിയർപ്പുണ്ടെങ്കിൽ അത് പോകുന്നല്ലാതെ അള്ളാന്റെ അടുക്കുന്നൊന്നും കിട്ടൂലല്ലോ.
അള്ളാഹുവിന്റെ അടുക്കൽ കിട്ടണമെങ്കിൽ നിയ്യത്ത് തന്നെ വേണം. അപ്പൊ അതൊരു നല്ല ചോദ്യമാണ്. അപ്പോ ജോലിക്ക് പോകുന്ന തൊഴിലാളികളാണ്, അല്ലെങ്കിൽ കച്ചവടത്തിന് പോകുന്ന വ്യാപാരിയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അവരും ഒക്കെ എന്താണ്, ആളുകൾ മുമിനീങ്ങളായ ആളുകളുമായി ഇടപഴകാൻ പോവുകയാണ്. അപ്പം ആളുകൾ മുമിനീങ്ങളായ ആളുകളുമായി ഇടപഴകാൻ വേണ്ടിയിട്ട് സുന്നത്താക്കപ്പെട്ട കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ ആ സുന്നത്ത് കിട്ടും. മുകളിലുള്ള ആൾ മൈക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ അതിന്റെ താഴത്തുള്ള ആൾ വേഗം എടുക്കാൻ സമയം എങ്ങനെയാണ്, വേഗം കഴിഞ്ഞു പോകും. അസ്സലാമു അലൈക്കും. മുന്നൊരാൾ എടുക്കാത്തതുകൊണ്ട് ഞാൻ എടുത്തോ ഉസ്താദ് പറഞ്ഞതുകൊണ്ടോ, പ്രസവ സമയത്ത് അഥവാ വേദന വരുമ്പോൾ കൂടെ കുട്ടി തലയിൽ വെള്ളം പോകുന്ന സമയത്ത് ഖുർആൻ സൂറത്ത് ഓതാൻ പാടുണ്ടോ? സൂറത്ത് നാസ് പ്രസവ സമയത്ത് ഓതൽ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് ഉസ്താദിനോട് ചോദിക്കാനാണ് പറഞ്ഞത്. അസ്സലാമു അലൈക്കും. ആ സമയത്ത് ഖുർആൻ ഓതുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, കാരണം നിഫാസ് ആയിട്ടില്ലല്ലോ, ഹൈറലിന്റെ സാഹചര്യം ആയിട്ട് ഉണ്ടാവില്ല. അപ്പോ ഈ പ്രസവിച്ച് കഴിഞ്ഞാലാണ് നിഫാസ് തുടങ്ങുന്നത്. അതുവരെ പ്രസവം ആയിട്ടില്ല, കുട്ടിയാണ് പുറത്തു വന്നിട്ടുമില്ലല്ലോ പൂർത്തിയായിട്ട്. അപ്പൊ ആ പ്രസവ വേദന തുടങ്ങി, അതുപോലെ തന്നെ കുട്ടിയുടെ തല പുറത്തു വരാൻ തുടങ്ങുന്നു, ആ സമയത്തൊക്കെ ഖുർആൻ ഓതുന്നതിന് വിരോധമൊന്നുമില്ല. തന്നെയല്ല ദിക്റുകൾ, ആ സമയത്ത് സൂറത്തുകളും അതുപോലെ തന്നെ ദിക്ർ വളരെ പ്രധാനപ്പെട്ടതാണ്. ദുആഉൽ കർബ്, ഈ സ്ത്രീയും ചെല്ലാൻ പറ്റുമെങ്കിൽ ചെല്ലുക, അടുത്തുക്കുന്നവരും ചെല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാത്തി വറബ്ബുൽ അർദി വറബ്ബുൽ അർശിൽ കരീം എന്ന ഈ ദുആഉൽ കർബ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദിക്റാണ്. അത് പ്രസവ വേദന വരുന്നത് മുതൽ പ്രസവം പൂർത്തിയാകുന്നത് വരെ ആവർത്തിച്ച് ചെല്ലൽ അടുത്തുണ്ടാവുന്ന സ്ത്രീകൾക്കും സുന്നത്താണ്. ഈ സ്ത്രീയെ സംബന്ധിച്ച് സാധിക്കുമെങ്കിൽ അവർക്കും സുന്നത്താണ്. വിഷമങ്ങൾ ലഘൂകരിക്കപ്പെടാനും പ്രയാസങ്ങൾ എളുപ്പമാകാനും വേഗത്തിൽ പ്രസവം അപകടരഹിതമായി നടക്കാനുമൊക്കെ സഹായിക്കുന്നതിൽ പെട്ടതാണ്. ഇനി ഖുർആനും തന്നെ ആ സമയത്ത് ഓതുന്നതുകൊണ്ട് വിരോധമില്ല, കാരണം വലിയ ശുദ്ധി വരുന്നെങ്കിൽ പ്രസവം കഴിഞ്ഞിരിക്കണം. പ്രസവം കഴിഞ്ഞാൽ രണ്ടിരക്കാണെങ്കിലും വലിയ ശുദ്ധിയാവും. ഒന്നിരിക്കൽ പ്രസവിക്കുക എന്ന് പറയുന്ന ഒരു ശുദ്ധിയാവും, അതല്ലെങ്കിൽ നിഫാസ് ഉണ്ടെങ്കിൽ നിഫാസ് എന്ന ഒരു ശുദ്ധിയാവും. പിന്നെ ഖുർആൻ ഓതാൻ പാടില്ല. അത് പ്രസവം കഴിയുന്നതിന്റെ അടുത്ത് പറഞ്ഞേക്ക് വേദന വരിക, അതുപോലെ തന്നെ പ്രസവം തുടങ്ങുക, ആ സമയത്തൊക്കെ ഖുർആൻ ഓതുന്നതുകൊണ്ടും വിരോധമില്ല. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഞാൻ നേരത്തെ ഇവിടെ ഒരു ടെക്സ്റ്റ് അടിച്ചിരുന്ന ഒരു ലൈൻ വിട്ടുപോയി. അതിന് കാരണം എന്റെ അടുത്തുള്ള പി ഡി എഫില് തഗയ്യുറു ജസദിൻ എന്ന് പറഞ്ഞതിന് ശേഷം വമിനൽ അഗസാനിൽ മസ്നൂനത്തി അഗസാനുൽ ഹജ്ജ് വൽ ഉംറത്തി കമാ സതത്തി, അവിടെ ഒരു നമ്പറുണ്ട്. ആ നമ്പറിന്റെ വിശദീകരണം താഴത്ത് ഫീ മബഹത്തിൽ ഹജ്ജ് വൽ ഉംറ എന്ന് കണ്ടു. അത് ഞാൻ വായിച്ചു, ഉസ്താദ് വിശദീകരിച്ചായി കേട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. മൈക്കിൾ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വാലേക്കും സലാം. അത് പ്രശ്നമില്ല, അത് പ്രിന്റ് വ്യത്യാസം എന്ന പോലെ ഒന്നാം പതിപ്പ് രണ്ടാം പതിപ്പ് പറയും. ഈ പതിപ്പ് വ്യത്യാസത്തില് ചിലപ്പോൾ ചില വരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവും. ആ ഭാഗം നേരത്തെ വായിച്ചു പോയി, അവസാനിൽ ഹജ്ജ് വല്ലുംറത്തി എന്ന് പറഞ്ഞിട്ട് നേരത്തെ അതിന്റെ തൊട്ട് മുമ്പ് വായിച്ചു പോയി, ലാസ്റ്റിക്കല്ല അതുള്ളത്. അതെന്താന്ന് വെച്ചാല് പതിപ്പുകളുടെ വ്യത്യാസത്തിനനുസരിച്ച് ചെറിയ ചില്ലറ മാറ്റങ്ങളൊക്കെ ഇബാറത്തുകളിൽ വരുന്നതാണ്. വഫി കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ എന്ന ഇബാറത്തിന്റെ തൊട്ടടുത്താണ് വഹസാനുൽ ഹജ്ജ് വൽ ഉംറത്തിക മാസത്തി എന്നത്. അത് നേരത്തെ വായിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹജ്ജിന്റെ വരുന്ന കുളികളെ ഉദാഹരണ സഹിതം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇഹ്റാമിന് വേണ്ടിയിട്ടുള്ള കുളി, മക്കയിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള കുളി, അതുപോലെ തന്നെ അറഫയിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കുളി, മഷ്ഹറുൽ ഹറാമിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കുളി, അയ്യാമു തശ്രീഖിലെ ജംറകൾ എറിയാൻ വേണ്ടിയിട്ടുള്ള കുളി എന്നിങ്ങനെ ഉദാഹരണ സഹിതം തന്നെ പറഞ്ഞിരുന്നു. അത് കുറച്ച് മുന്നിലാണ് എന്ന് മാത്രം, അത് പ്രിന്റ് വ്യത്യാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ വന്നതാണ് സംഗതിയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ.
മൈക്ക് ചാടരുത്. സുബൈർ നിങ്ങൾക്ക് മൈക്ക് അവിടെ ഉണ്ടെന്ന് അറിയാം, മൈക്ക് വേണമെങ്കിൽ എടുത്തോളൂ, അല്ലെങ്കിൽ അടുത്ത ആൾ മൈക്ക് എടുക്കട്ടെ. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഇപ്പൊ ഈ ബാത്റൂമിൽ കുളിക്കുന്ന സമയത്ത് ഇപ്പൊ ബക്കറ്റിലേക്ക് വെള്ളം എടുത്തു വെച്ചിട്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ കപ്പ് കൊണ്ട് മുക്കി വയ്ക്കുന്ന സമയത്ത് അതിലേക്ക് വെള്ളം തെറിക്കാൻ സാധ്യത ഉണ്ടല്ലോ, ഈ ബക്കറ്റിലേക്ക് കയ്യിൽ നിന്ന് വെള്ളം ഇറ്റാനും സാധ്യത ഉണ്ട്. അപ്പൊ എന്തായിരിക്കും ഈ കുളിക്കുന്ന സമയത്തുള്ള എന്തായാലും അതിന്റെ ഇപ്പൊ വലിയ ശുദ്ധിയുള്ള സമയത്തൊക്കെ കുളിക്കാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സുന്നത്തായ കുളിക്കുന്ന സമയത്ത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആ കുളി ശരിയാവുക എന്നുള്ളത് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. ഫർളായ കുളിയാണെങ്കിൽ നാം ശരീരത്തിൽ ആദ്യത്തെ പ്രാവശ്യം ഒരു പ്രാവശ്യം കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളം ഫർളിൽ ഉപയോഗിച്ചതാണ്. അതിൽ നിന്ന് ഈ ബക്കറ്റിലേക്ക് കൂടുതലായി തെറിച്ച് വെള്ളം നിറമോ മണമോ രുചിയോ മാറും സാധിക്കുമാറുള്ള അത്രയും കൂടുതൽ ഇത് നിറമുള്ളതാണെങ്കിൽ കേട്ടോ, സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ തെറിക്കുന്ന വെള്ളം നിറമുള്ളതായോ മണമുള്ളതായോ രുചിയുള്ളതായോ സങ്കല്പിച്ചാൽ ഇത്രയും വെള്ളം അതിലേക്ക് തെറിച്ചാൽ ആ ബക്കറ്റിലുള്ള വെള്ളം നിറം മാറാൻ അല്ലെങ്കിൽ വാസന മാറാൻ അല്ലെങ്കിൽ രുചി മാറാൻ ആവശ്യമായ അത്രയും വെള്ളം അതിലേക്ക് തെറിച്ചാൽ അത് ഇനി ഉപയോഗിക്കാൻ പറ്റാതാവും. അതിൽ കുറച്ചൊക്കെ ആണെങ്കിൽ വിരോധം. അത് ഫർളായ കുളിയിൽ ഉപയോഗിച്ചതാണ്. ഫർളായ കുളിയുടെ ഒന്നാമത്തെ പ്രാവശ്യത്തെ കഴുകലാണല്ലോ ഫർള്. അതേസമയത്ത് സുന്നത്തിൽ ഉപയോഗിച്ചത് കൊണ്ടിട്ട് മുസ്താമിലാവുന്നതല്ല. ഓക്കെ, മുസ്താമിൽ കാരണം ഫർളിൽ ഉപയോഗിച്ചതിന്റെ വിധി അഥവാ ഈ ഇബാദത്തുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത് ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ്. സുന്നത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാവുമ്പോൾ ഈ മുസ്താമിലാകുക എന്ന വിധി വരുന്നില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ വക്കാലത്തുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. മുജിബിറായ വലിയെ വക്കാലത്താക്കിയാൽ വക്കീല് വധുവിനോട് സമ്മതം ചോദിക്കാതെ നിർബന്ധമുണ്ടോ? നിക്കാഹിന്റെ സിഹത്തിനെ അത് ബാധിക്കുമോ? മറ്റൊന്നുള്ളത്, വക്കാലത്ത് എഴുത്ത് മുഖേനയാണെങ്കിൽ അതിൽ സാക്ഷി നിർത്തൽ നിർബന്ധം, സാക്ഷിയെ ഒപ്പിടിക്കൽ നിർബന്ധമുണ്ടോ? അസ്സലാമു അലൈക്കും.